السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സർവസൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രം അള്ളാഹു നിയോഗിച്ചയച്ച റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കുറ്റ്യാടിയിൽ പഴയ കാലങ്ങളിൽ വലിയ നബിദിന പരിപാടികളും മൗലിദ് പരിപാടികളും പൂർവീകരായ മഹാന്മാർ ഈ പ്രദേശത്ത് നടത്തി വന്നിരുന്നു. ഒരു കുറച്ച് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ലോകമെമ്പാടും സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ കുറ്റ്യാടിയിലും അല്പം പ്രദേശങ്ങളിലും മാത്രം അത് നിലച്ചുപോയിരുന്നു. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന അൽഹുദ സന്മാർഗം, ആ സന്മാർഗം പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകത്ത് ഒരു വെളിച്ചമായി അള്ളാഹു തആല നിയോഗിച്ച സിറാജൻ മുനീറ എന്ന ഖുർആൻ വിശേഷിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നാണ് പ്രയോഗിച്ചത്. സൂര്യൻ്റെ സമീപത്തേക്ക് ആർക്കും അടുക്കാൻ കഴിയില്ല. അതേസമയത്ത് ചന്ദ്രനെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോൾ
കമറം മുനീറ പ്രകാശിക്കുന്ന ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സിറാജ് എന്ന പദവും മുനീർ എന്ന പദവുമാണ് അല്ലാഹു തആല പ്രയോഗിച്ചത്. കാരണം സൂര്യൻ്റെ വെളിച്ചം അത് മറ്റൊന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ട് വെറും പ്രതിഫലിപ്പിക്കുന്നത് മാത്രം അല്ല, മറിച്ച് അല്ലാഹു തആല അതിന് സ്വയം തന്നെ ലൈറ്റ് നൽകുകയും അത് വിശാലമായി നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സിറാജ് എന്നാണ് പ്രയോഗിച്ചത്. അതേസമയത്ത് അടുക്കാൻ പറ്റാത്ത ഒരു കത്തിജ്വലിക്കുന്ന വ്യക്തിയായോ സ്വഭാവത്തിലോ രീതിയിലോ നയത്തിലോ വീക്ഷണത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല. നബി തങ്ങൾ മുനീറ പ്രകാശിക്കുന്നു, പക്ഷേ കത്തിജ്വലിക്കുകയല്ല. ഇങ്ങനെയാണ് ഖുർആനിൻ്റെ പ്രയോഗം. ആ സിറാജ് എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ബറക്കത്തിന് സ്വീകരിച്ചുകൊണ്ടാണ് സിറാജുൽ ഹുദ എന്ന ഈ സ്ഥാപനം ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ്, ആരംഭിച്ച വർഷം മുതൽ നാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടി വളരെ ഭംഗിയായി ഇവിടെ വർഷം തോറും നടന്നു വരാറുണ്ട്. പിൽക്കാലത്ത് സിറാജുൽ ഹുദയുടെ ചുറ്റുഭാഗങ്ങളിൽ, കുറ്റ്യാടിയുടെ പരിസരങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം നടക്കാത്ത എല്ലാ പ്രദേശങ്ങളിലും അത് നടക്കുന്ന വിധം പള്ളികളും മദ്രസകളുമൊക്കെ സ്ഥാപിച്ചപ്പോൾ നമുക്ക് 12-ന്റെ അന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു പരിപാടി നടത്താൻ പ്രയാസമുണ്ടായി. കാരണം അതാത് പ്രദേശങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ പരിപാടികളും അതുപോലെ സന്തോഷത്തിൻ്റെ മറ്റ് കർമ്മങ്ങളും ഭക്ഷണ വിതരണവുമൊക്കെ നടക്കും. അതിനാൽ മറ്റൊരു ദിവസത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ വർഷം ഒരു പരിപാടി സംഘടിപ്പിക്കുകയെന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു വിപുലമായ പരിപാടി സംഘടിപ്പിക്കാൻ നിമിത്തമായത്. അൽഹംദുലില്ലാഹ്, റബീലവൽ 12-ന് ഏകദേശം 12 കിൻഡലോളം അരിയും ഭക്ഷണവും വെച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാട്ടുകാരായ ആളുകൾ തന്നെ ഇറങ്ങി അത് വിജയിപ്പിച്ച് അതിൽ സഹകരിച്ച് എല്ലാവരും ആ പുണ്യം നേടിയിട്ടുണ്ട്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ മദ്ഹഗാനങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ബുറുദബൈത്ത് നാം 25 ദിവസം മുമ്പ് വഅദ് പറഞ്ഞിട്ടുണ്ട്. ആ ബുറുദബൈത്ത് ഇവിടെ എൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷം വളരെ ശ്രവണമധുരമായി ഒരാസ്വാദനം കൂടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാടാൻ പോവുകയാണ്. ഏറ്റ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച് വിനീതനായ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് സാദിഖ് അലി ഫാദിലി അവരുടെ സംഘവും ഇവിടെ അതിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാഅള്ളാഹ് കുറഞ്ഞ സമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും ഇവിടെ ഇതുവരെ നടന്ന എല്ലാ പരിപാടിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, അതായത് നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിന് ഒരല്പം ചിലവുണ്ടാകുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ ലൈറ്റ് വെറുതെ കത്തൂല, മൈക്ക് വെറുതെ വർക്ക് ചെയ്യൂല, അതുപോലെ ദൂരങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് വാഹന സംഖ്യ കൊടുക്കൽ അനിവാര്യമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ചെലവുകൾ ഈ സംരംഭത്തിന് വരുമെന്നുറപ്പാണ്. അതിന് നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചു തരണം. നമ്മളെല്ലാവരും കൂടി സഹകരിക്കുമ്പോൾ അതൊരു വലിയ ഭാരമാകാതെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണയായി ഒരക്ഷരവും മിണ്ടാത്ത ബക്കറ്റ് കൊടുത്തേക്കലാണ് പതിവ്. ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, കാരണം സംഖ്യ കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് നിങ്ങളെ സമീപിക്കുന്നത് പണ്ഡിതന്മാരും നമ്മുടെ ഈ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളുമാണ്. അവർ വരുമ്പോൾ നമ്മുടെ അബ്ദുള്ള സഖാഫി ജിയൂർ, അതുപോലെ സലാം സായദി നെരിക്കുട്ടഞ്ചാലി, സലാം സഖാഫി ആക്കൽ, ഹംസ സഖാഫി പുറവൂർ, റാഷിദ് ബുഖാരി, ഷെരീഫ് സഖാഫി, ഇങ്ങനെ പ്രഗത്ഭരായ ആളുകളാണ് നിങ്ങളെ സമീപിക്കുന്നത്. നിങ്ങളൊക്കെ അതേപോലെ തന്നെ നല്ല നിലക്ക് പ്രതികരിക്കണം, നന്നായി സഹകരിക്കണം.
ഒരു കടവും നമ്മുടെ ഈ പരിപാടി മുഖേന ഉണ്ടാകാൻ പാടില്ല. സിറാജുൽ ഹുദയിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആളുകൾ കുട്ടികളെ ഭക്ഷണത്തിനും അതുപോലെ മറ്റ് നല്ല കാര്യങ്ങൾക്കൊക്കെ നേർച്ചകളും സദഖകളൊക്കെ തരും. അത് ഇതിനുപയോഗിക്കാതെ നമുക്ക് ഇന്നത്തെ സർവ്വ ചെലവുകൾ നിങ്ങൾ കൊടുക്കുന്ന സംഭാവന കൊണ്ട് ലഭിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് ആമുഖമായി ഉണർത്തി പ്രസംഗത്തിനിടയ്ക്ക് മറ്റൊരു വിഷയം പറയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ വിഷയത്തിലേക്ക് കടക്കും. ഇൻഷാഅല്ലാ, സ്ത്രീകളെ സമീപത്തേക്ക് നമ്മൾ ബക്കറ്റാണ് കൊടുത്തേക്കുക. ആ ബക്കറ്റിൽ അവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. പുരുഷന്മാർക്ക് അവരെ സമീപിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ചെറിയ കുട്ടികൾ വരുമ്പോൾ അവർ ബക്കറ്റില്ലാതെ കൊടുത്തയച്ചാൽ ചിലപ്പം ക്യാഷ് ഇങ്ങോട്ട് തീർത്തു എത്തിക്കൊള്ളണം എന്നില്ല, വീണു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ സമീപത്ത് നല്ല സംഖ്യകൾ സ്ത്രീകളും കഴിയുന്നവരൊക്കെ കൊടുത്തേക്കണമെന്നുണർത്തുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. ഓ നബിയെ, തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു നിശ്ചയം. ഇന്നാ അർസൽനാക, അങ്ങയെ നാം അയച്ചിരിക്കുന്നു നിശ്ചയം. അവിടുന്ന് നമ്മളെപ്പോലെയല്ല, നമ്മളെയൊന്നും അള്ളാഹു തആല നിയോഗിച്ചയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇന്നാ അർസൽനാ, നിശ്ചയം ഓ നബിയെ, തങ്ങളെ നമ്മൾ നിയോഗിച്ചയച്ചിരിക്കുന്നു. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമ്മളെ അങ്ങനെ ഒരു പ്രത്യേകം നിയോഗിച്ചയച്ചിട്ടൊന്നുമില്ല. ഇന്നാ അർസൽനാ ഷാഹിദൻ, എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായി. ലോകം മുഴുക്കേ സൃഷ്ടിക്കപ്പെടുന്നതിന് അവിടുന്ന് സാക്ഷിയാണ്. ഇന്നതിന് സാക്ഷി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, കാരണം എല്ലാറ്റിനും സാക്ഷിയാണ്. നമ്മൾ മങ്കൂസ് മൗലിദോദും പറയാറുണ്ട്, ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകം മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ, ഒളിവിനെ ആത്മീയ രംഗത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ എല്ലാറ്റിനും സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഷാഹിദൻ വ മുബശ്ശിറൻ, നല്ലത് ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന വ്യക്തിയായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. നല്ലതേ മാത്രമേ മനുഷ്യൻ ചെയ്യാവൂ. മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്തത് നല്ലത് മാത്രം പ്രവർത്തിക്കാനാണ്. മനുഷ്യന് അനുഗ്രഹങ്ങൾ നൽകിയത് നല്ലത് പ്രവർത്തിക്കാനാണ്. മൃഗങ്ങളെപ്പോലെ പരസ്പരം കുത്താനോ അല്ലെങ്കിൽ മാന്തിക്കളിക്കാനോ മനുഷ്യന് അനുവാദമില്ല. മൃഗങ്ങളെപ്പോലെ നഗ്നത മറക്കാതെ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് നഗ്നത മറക്കാതെ ഇറങ്ങി നടക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നില്ല. ഇതുപോലെ മൃഗങ്ങളെപ്പോലെ ആര് വന്നാലും കുരക്കാനും ആര് വന്നാലും ചീറ്റാനും മനുഷ്യന് അധികാരം ഇല്ല. അതുപോലെ മൃഗങ്ങളെപ്പോലെ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നാൻ മനുഷ്യന് അവകാശം ഇല്ല. മറിച്ച് ലോകസൃഷ്ടാവായ അള്ളാഹു മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നൽകുന്ന നിയമങ്ങൾ അംഗീകരിച്ച് മനുഷ്യൻ ഒരു പരിപൂർണ മനുഷ്യനായി, ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വനദീറ വഴിതെറ്റി ജീവിച്ചാൽ, വർഗീയവാദിയായാൽ, ഭീകരവാദിയായാൽ, തീവ്രവാദിയായാൽ, അക്രമകാരിയായാൽ, അസഹിഷ്ണുതയുള്ളവനായാൽ, പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായാൽ, സ്വന്തം ഭാര്യമാരെയാണെങ്കിലും പീഡിപ്പിച്ചാൽ, സ്വന്തം ഭർത്താവിനെയാണെങ്കിലും വഞ്ചിച്ചാൽ, കുട്ടികളോട് അനീതി ചെയ്താൽ, അക്രമം ചെയ്താൽ, വലിയവരെ ആദരിക്കാതിരുന്നാൽ, കുടുംബബന്ധം മുറിച്ചാൽ, അയൽവാസിക്ക് ശല്യം ചെയ്താൽ, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഒരു മനുഷ്യനെ ദ്രോഹിച്ചാൽ, കളവ് പറഞ്ഞാൽ, അതേ വാക്ക് ലംഘിച്ചാൽ, വ്യഭിചാരക്കുറ്റം ചെയ്താൽ, അതുപോലെ ചൂഷണം ചെയ്താൽ, അങ്ങനെ തുടങ്ങി ഏത് തെറ്റുകൾ ചെയ്യുന്നവനുണ്ടോ ആ തെറ്റ് ചെയ്യുന്നവനെയെല്ലാം താക്കീത് ചെയ്യുകയാണ്. വനദീറ താക്കീത് ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ താക്കീത്
ഇവിടെ നിങ്ങൾ മുസ്ലിമായില്ലെങ്കിൽ നിങ്ങളെ തലവെട്ടിക്കളിയും, അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എൻ്റെ ആശയം സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കും, അങ്ങനെയല്ല. അവിടുത്തെ താക്കീത്, ഈ ലോകത്തുള്ള ജീവിതത്തിന് ശേഷം വേറെ ഒരു ജീവിതം ഉണ്ട്. ആ ജീവിതത്തിൽ അക്രമകാരികൾക്ക്, തെറ്റ് ചെയ്തവർക്ക്, പാപം ചെയ്തവർക്ക് ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ഈ ഭൂമിലോകത്തെ നിയമങ്ങളെ ഒരുപക്ഷേ നിങ്ങൾക്ക് മറികടക്കാൻ പല കുറുക്കുവഴികളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാനുള്ള വഴികളുണ്ടാകാം. നിങ്ങൾക്ക് അഴിമതിയിലൂടെ കാര്യം മൂടിവെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചേക്കാം. നിങ്ങൾക്ക് രാത്രിയുടെ മറവിൽ അക്രമപ്രവർത്തനങ്ങൾ നടത്തി പ്രതിയെ പിടിക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം ലോകസൃഷ്ടാവായ ഒരു അല്ലാഹു നിങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ആ അല്ലാഹു നിങ്ങളെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. നിങ്ങൾ ആ ലോകസൃഷ്ടാവായ അല്ലാഹുവിൻ്റെ മുന്നിൽ നിന്ന് മറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിൻ്റെ പുറമേ അവൻ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയല്ല, മറിച്ച് പാരത്രിക ലോകത്ത് നിങ്ങളെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ റെക്കോർഡ് നിങ്ങളെ ബോധ്യപ്പെടുത്തി അല്ലാഹു നീതിമാനാണ്, അവൻ അക്രമകാരിയല്ല എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം ശിക്ഷിക്കാനാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ അടുക്കൽ അക്രമകാരികളായ ആളുകൾക്ക് ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷയിലൊന്നും പെട്ടുപോകാതെ നിങ്ങൾ നല്ലവരായി ജീവിക്കണം എന്ന നിലക്ക് ഭവിഷ്യത്തുകൾ വരുന്നതിന് മുമ്പ് ആ വലിയ ശിക്ഷകളെ സംബന്ധിച്ച് താക്കീത് ചെയ്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന നേതാവായി അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു. നബിയേ, ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറ. എന്തിനാണ് അങ്ങയെ നിശ്ചയിച്ചത്? നമ്മൾ നിശ്ചയിച്ചതാണല്ലോ, നമ്മൾ നിയോഗിച്ചതാണല്ലോ. നമ്മൾ അങ്ങയെ നിശ്ചയിച്ചത് എന്തിനാണ്? അങ്ങയെ നിയോഗിച്ചത് എന്തിനാണ്? ലിതുമിനു ബില്ലാഹി വ റസൂലിഹി. നിങ്ങൾ ലോക ജനങ്ങൾ അവിടെ തന്നെ ലിയുമിനു ബില്ലാഹി വ റസൂലിഹി എന്നും ഖുർആനിൽ ഓതാൻ പറ്റും. ജനങ്ങൾ അവർ അല്ലാഹുവിലും അവൻ നിയോഗിച്ചയച്ച റസൂലിലും വിശ്വസിക്കാൻ വേണ്ടിയാണ്. ലോകസൃഷ്ടാവായ അല്ലാഹുവിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള നിയമങ്ങളെ മറികടക്കാനുള്ള കുറുക്കുവഴികൾ അറിയുന്നവൻ, അത് തേടുന്നവൻ, ഇവിടെ എനിക്കങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന നിലക്ക് തെറ്റുകളിൽ പോയി വഴുതി വീഴാൻ സാധ്യതയുണ്ട്, അഴിമതി നടത്താൻ സാധ്യതയുണ്ട്, ഇരുട്ടിൻ്റെ മറവിൽ അക്രമം ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി സ്വന്തം മാതാവ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഞാനതിന് സന്നദ്ധമല്ലെന്ന് മാതാവിനോട് തറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞു. മാതാവ് പറഞ്ഞു, പട്ടിണി കിടക്കാൻ കഴിയൂല, നീ വെള്ളം ചേർക്കണം. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലമാണ്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ പട്ടാളം അറിഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോകും, ഉമർ ഇബ്നുൽ ഖത്താബ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ മാതാവിൻ്റെ മറുപടി, ഉമറും പട്ടാളവും ഒക്കെ രാത്രിയിൽ ഉറങ്ങുകയാണ്, നീ വെള്ളം ചേർത്തോളൂ. അപ്പോഴാണ് ആ കുട്ടിയുടെ ചോദ്യം, അതേ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം, തൂങ്ങി ഉറക്കമോ ഉറക്കമോ ബാധിക്കാത്ത ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവില്ലയോ ഉമ്മാ. ആ അല്ലാഹു നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത്, അഴിമതി നടത്തുന്നത് കാണുകയില്ലയോ ഉമ്മാ. അതോടുകൂടി അഴിമതി എവിടെ നിന്നുപോയി? ആ കുട്ടിയുടെ വീട് മാർക്ക് ചെയ്തു വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് സ്വന്തം സന്താനങ്ങളിൽ നിന്ന് ഭർത്താവിനെ തിരയുകയായിരുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, അഴിമതി നിർമാർജനം ചെയ്യണമെങ്കിൽ, തെറ്റുകുറ്റങ്ങളില്ലാതിരിക്കണമെങ്കിൽ അല്ലാഹുവിലുള്ള വിശ്വാസം വേണം. ഓ നബിയേ, അങ്ങയെ നമ്മളയച്ചിട്ടുള്ളത്
ലിതുമിനു ബില്ലാഹ്. അല്ലാഹുവിൽ ജനങ്ങൾ വിശ്വസിക്കാനാണ്, ഈ ജനങ്ങൾ യുമിനു ബില്ലാഹ് അവർ വിശ്വസിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാനാണ്. വറസൂലിഹി അവന്റെ റസൂലിലും വിശ്വസിക്കാനാണ്. ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു പിഴവ് പറ്റുന്ന വ്യക്തിയല്ല, ഇത് ലോക സൃഷ്ടാവായ അല്ലാഹു ലോക സമൂഹത്തെ മുഴുവനും സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിച്ച നേതാവാണ്. ഈ നേതാവിന് വന്നജിമീദ ഹവാ മാവല്ല സാഹിബുക്കും വമാ ഖവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. സ്വന്തമായൊന്നും പറയൂല, സ്വന്തമായൊന്നും ചെയ്യൂല. ലോക സൃഷ്ടാവായ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായി, അവന്റെ മേൽനോട്ടത്തിലായി. അതും എപ്പോൾ നിങ്ങൾക്കറിയില്ലേ? മുല കുടിക്കുന്ന സമയത്ത് പോലും കൂടെ മുല കുടിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന മുല കൊടുത്താലവണെന്ന് കുടിക്കാറില്ല. ജനിച്ച സമയം മുതൽക്ക് തന്നെ പ്രത്യേകമായ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലുമായി നീതി പുലർത്തുന്ന വ്യക്തിയായി, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്ന വ്യക്തിയായി അല്ലാഹു തആല സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ആ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചേച്ച റസൂലാണെന്ന് വിശ്വസിക്കണം. ആമിന പെറ്റ ഒരു മുഹമ്മദ് ഉണ്ടെന്നോ അബ്ദുള്ളയുടെ മകനായ ഒരു മുഹമ്മദ് ഉണ്ടെന്നോ വിശ്വസിച്ചാൽ പോരാ, മറിച്ച് അല്ലാഹു നിയോഗിച്ച റസൂലാണ് ഇത് എന്ന് തന്നെ വിശ്വസിക്കണം. ലിതുമിനു ബില്ലാഹി വറസൂലിഹി, നബിയെ നിയോഗിച്ചേച്ചത് അല്ലാഹുവിൽ വിശ്വസിക്കാനാണ്. അപ്പൊ ചിലർക്ക് തോന്നും ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹലും മുത്തുബത്തും ഒക്കെ അല്ലാ എന്ന് മറുപടി പറയാറില്ലേ? പിന്നെ മുഹമ്മദ് നബി അയക്കേണ്ടതുണ്ടോ? ഓ സുഹൃത്തുക്കളെ, അതങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ അവർ മറുപടി പറഞ്ഞിരുന്നുവെങ്കിലും അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുകയോ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയോ ചെയ്യാൻ അവർ സന്നദ്ധരായിരുന്നില്ല. അതുകൊണ്ടാണ് നബിയെ പറഞ്ഞത് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാനാണ്, വറസൂലിഹി അല്ലാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കാനാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുന്നു അത് മാത്രം പോരാ, വെറും വിശ്വാസം മാത്രം പോരാ. ഖുർആൻ ഓതി കേൾപ്പിക്കുന്നു, അല്ലാഹു പറയുകയാണ് വദേ ലിതുമിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂ, നിങ്ങൾ അല്ലാഹു നിയോഗിച്ചേച്ച ദൂതരായ അല്ലാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സഹായിക്കണം. നബി തങ്ങളെ സഹായിക്കൽ എങ്ങനെയാണ്? അവിടുന്ന് പഠിപ്പിച്ച ഒരു ദീനുണ്ടല്ലോ, അവിടുന്ന് പഠിപ്പിച്ച ഒരാശയമുണ്ടല്ലോ, അതാർക്കും ശല്യം ചെയ്യുന്ന ആശയമല്ല, മറിച്ച് മറ്റൊരു തന്നെ ശല്യം ചെയ്യുന്നവൻ ഒരു യഥാർത്ഥ മുസ്ലിം അല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയൽവാസിക്ക് നിന്നെ സംബന്ധിച്ച് നിർഭയത്വമുണ്ടാകുമ്പോഴേ നീ ഒരു സത്യവിശ്വാസി ആവുകയുള്ളൂ എന്നാണ് നബി തങ്ങളുടെ പ്രസ്താവന. അങ്ങനെ ആർക്കും ശല്യം ചെയ്യാത്ത ഉത്തമ മനുഷ്യരെ, മാനവികത കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളെ വാർത്തെടുക്കുമ്പോൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം അന്ത്യനാൾ വരെ നിലനിൽക്കണം. അതൊരു നല്ല അച്ചടക്കമുള്ള ആശയമാണ്, എല്ലാവർക്കും അച്ചടക്കമാണ്. സ്ത്രീകൾക്ക് അവരുടേതായ അച്ചടക്കമുണ്ട്, പുരുഷന്മാർക്ക് അവരുടേതായ അച്ചടക്കമുണ്ട്, യുവാക്കൾക്ക് അവരുടേതായ അച്ചടക്കമുണ്ട്, പ്രായമുള്ളവർക്ക് അവരുടേതായ അച്ചടക്കമുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റ് ചെയ്യുന്നവനാണ് ശൈഖുൻ സാനിൻ, അതേ കിഴവനായിട്ടും വ്യഭിചരിക്കുന്നവൻ. അതുകൊണ്ട് യുവാവിന് വ്യഭിചരിക്കാമെന്നല്ല,
കിഴവനായിട്ടും വ്യഭിചരിക്കുന്നവനാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പാതകം ചെയ്തവനാണ്. അവനൊരു യുവാവിനെ പോലെയല്ല, അതിനേക്കാൾ കടുപ്പമുണ്ടവൻ്റെ ശിക്ഷ. ഏതുപോലെ നിബിധങ്ങൾ പറയുകയാണ്, ഇതുപോലെ തന്നെ ഫഖീറുൻ മുതകബ്ബിറുൻ, അതുപോലെ വളരെ പാവപ്പെട്ടവനാണ് പക്ഷേ അവന് വലിയ അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കരിക്കുന്ന പാവപ്പെട്ടവൻ, അവന് ശിക്ഷ കൂടുതലാണ്. കാരണം അവൻ പാവപ്പെട്ടവനായിട്ട് പിന്നെയും അഹങ്കാരമായാൽ അത് വല്ലാത്തൊരു ഹുങ്ക് തന്നെയല്ലേ. അപ്പൊ ഓരോരുത്തർക്കും പ്രത്യേക പരിധിയിൽ നിർത്തിക്കൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, സ്ത്രീകളാകുമ്പോഴോ, സ്ത്രീകൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ചടക്കം നിലനിൽക്കണം, സമൂഹത്തിൻ്റെ അച്ചടക്കം നിലനിൽക്കണം. യുവതികളായ സ്ത്രീകൾ റോട്ടിലിറങ്ങി അവരുടെ ഭംഗികൾ പ്രകടിപ്പിച്ച് അവർ നൃത്തം ചവിട്ടിയാൽ, ഡാൻസ് കളിച്ചാൽ അത് പല യുവാക്കളെയും വഴിതെറ്റിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ നൽകുന്നില്ല, ഓരോരുത്തർക്കും പരിധി വെച്ചു കൊടുക്കുന്നുണ്ട്. ലോകസത്താവായ അല്ലാഹു ജല്ല ജലാലുഹു ഇസ്ലാമിൻ്റെ വിരോധികളോ ഖുർആനിൻ്റെ വിരോധികളോ അതിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞിരിക്കാം. അവർക്കൊരു പക്ഷേ അത്തരത്തിലുള്ള നല്ല ചിന്തകളില്ലാത്തതിൻ്റെ പേരിൽ, അച്ചടക്കം നിലനിൽക്കണമെന്ന ചിന്തകളില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ പറയുന്നുവെങ്കിൽ അവരുടെ അറിവ് കേടാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വളരുക. ഏതുപോലെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ ഹാജറാകും, അവർ കൃത്യമായി ഹാജറുണ്ടാകണം. അവർ പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല, അവിടുന്ന് കളിക്കാൻ പാടില്ല. അവർ ക്ലാസ്സിൽ കൃത്യമായി ഹാജറായി പഠിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയെന്ന് കുട്ടികൾ പറഞ്ഞാൽ ആ കുട്ടികൾക്ക് വിവരമില്ലെന്ന് മനസ്സിലാക്കുകയല്ലാതെ അധ്യാപകനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലം യബഅസിനി മുഅന്നിതൻ വലാ മുതഅന്നിത, എന്നെ അല്ലാഹു തആല ഒരു പ്രയാസമുണ്ടാക്കുന്നവനായി നിയോഗിച്ചിട്ടില്ല. യുറീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുറീദു ബികുമുൽ ഉസ്ര, നിങ്ങൾക്ക് എളുപ്പമല്ലാതെ ഒരു പ്രയാസവും പരിശുദ്ധ ദീനിൽ ഇല്ലേ ഇല്ല. അതേ പരിശുദ്ധ ദീനിൽ ഒരു പ്രയാസവുമില്ല. നിസ്കരിക്കാൻ നിൽക്കാൻ ഒരു നിൽക്കും നിവൃത്തിയില്ലയോ, എന്നാൽ പിടിച്ചു നിൽക്കട്ടെ, അതിനും കഴിയില്ലയോ എങ്കിലിരിക്കട്ടെ, പ്രയാസമില്ല. നോമ്പെടുക്കാൻ ഒരു നിലക്കും കഴിയില്ലയോ എങ്കിലവൻ ഭക്ഷണ സാധനങ്ങൾ സാധുക്കൾക്ക് കൊടുക്കട്ടെ, അവൻ മുദ്ദ് കൊടുക്കട്ടെ, അവൻ നോമ്പെടുക്കണമെന്ന നിർബന്ധമില്ല. സുഹൃത്തുക്കളെ, ഹജ്ജിന് കഴിവില്ലെങ്കിൽ പോകേണ്ടതില്ല. അങ്ങനെ തുടങ്ങി ഏത് കർമ്മം നിങ്ങൾ എടുത്തു നോക്കൂ, ഒതുവെടുത്താലോ കുളിച്ചാലോ അതുകൊണ്ട് ശരീരത്തിന് കേടുവരുമെന്ന് കണ്ടാൽ നിങ്ങളൽപ്പം നല്ല മണ്ണെടുത്ത് തേമം ചെയ്തോളൂ. നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് മരിക്കേണ്ടതില്ല, രോഗം വർദ്ധിപ്പിക്കേണ്ടതില്ല. ഒരു പ്രയാസവും പരിശുദ്ധ ദീൻ കൽപ്പിക്കുന്നില്ല. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുഅന്നിതയായി നിയോഗിച്ചിട്ടില്ല. വലാ മുതഅന്നിത, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്നവനായും എന്നെ നിയോഗിച്ചിട്ടില്ല. ആരുടെയെങ്കിലും കുറ്റവും കുറവുമൊക്കെ പരതി അന്വേഷിച്ച് പിടിച്ച് അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറവാക്കി അദ്ദേഹത്തെ നാണം കെടുത്തി, അങ്ങനെയോ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പേരിൽ വല്ല തെറ്റും ചെയ്താൽ ആ തെറ്റ് ചെയ്തവനെ ക്രൂശിച്ചുകൊണ്ടോ കുരിശിലേറ്റിക്കൊണ്ടോ അങ്ങനെയുള്ളൊരു നേതാവായി ഒരധ്യാപകനായി എന്നെ നിയോഗിച്ചിട്ടില്ല. കണ്ടില്ലേ നിങ്ങൾ നബിതങ്ങളുടെ വലിയ ബഹുമാനമുള്ള പള്ളി, അത് നമ്മുടെ ഈ കുറ്റ്യാടിപ്പള്ളി പോലെയല്ല, മറിച്ച് അതേ 100,000 ഇരട്ടി പ്രതിഫലം സൽക്കർമ്മത്തിന് കിട്ടുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ നബിതങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ, സഹാബികൾ സമീപത്തുള്ളപ്പോൾ തന്നെ ഒരറിവില്ലാത്ത മനുഷ്യൻ വന്ന് പള്ളിയിൽ നിന്നിട്ടങ്ങ് മൂത്രമൊഴിച്ചു. സുഹൃത്തുക്കളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. നബി തങ്ങളുടെ മുന്നിൽ വെച്ച് നിന്ന് മൂത്രമൊഴിച്ചപ്പോൾ അവിടെയുള്ള സഹാബികൾ അദ്ദേഹത്തെ പിടിച്ചു വലിക്കാൻ പോവുകയാണ്. തൊടാൻ പാടില്ല, ആരുമൊന്നും ചെയ്യാൻ പാടില്ല, മൂത്രമൊഴിച്ച് തീരുന്നത് വരെ കാത്തു നിൽക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഷ്ണുതയാണ്, അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവമാണ്. മൂത്രമൊഴിച്ച് തീരുന്നത് വരെ കാത്തു നിൽക്കുകയാണ്, അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കഴുകിക്കളയാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരികയാണ്, അവിടെ കഴുകി വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് സൗമ്യമായി ഉപദേശിക്കുകയാണ്. പള്ളി എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ളതല്ല, പള്ളി പടച്ചവനെ ആരാധിക്കാനാണ്, പടച്ചവന്റെ സ്തോത്രങ്ങൾ പറയാനാണ്, നല്ലത് ചെയ്യാനാണ്. ഇത്തരം വൃത്തികേടിനുള്ള സ്ഥലമല്ല. സുഹൃത്തുക്കളെ, ഒരാൾക്കും പ്രയാസമുണ്ടാക്കുന്നില്ല. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു, നിസ്കാരത്തിൽ വന്നിട്ട് നിസ്കാരത്തിലങ്ങ് കൂടി പഠിച്ചു വരുന്നേ ഉള്ളൂ, വിദ്യാർത്ഥിയാണ് ആ ഹക്കീം ഇബ്നു ഹിസാം. പക്ഷേ പ്രായമുണ്ട്, വിദ്യാർത്ഥിയാണ് പക്ഷേ പ്രായമുണ്ട്. നിസ്കാരത്തിൽ ഒരാളങ്ങ് തുമ്മിയപ്പോൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്തുണ്ടല്ലോ. കാരണം എല്ലാവർക്കും അറിയാം, തുമ്മുന്ന സമയത്ത് ശരീരം മുഴുക്കി ഒന്ന് സ്റ്റക്കാകും, ഒന്ന് പിടിച്ചു വെക്കും, അതിൽ നിന്ന് മനുഷ്യൻ വീണ്ടും ശ്വാസമടക്കം മോചിച്ചു കിട്ടുകയാണല്ലോ. അപ്പോൾ അതിന് സൗകര്യം ചെയ്ത റബ്ബിനെ ഒന്ന് സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞു കേട്ടാൽ ഇർഹമുക്കല്ലാ, നിനക്ക് പടച്ചവൻ കാരുണ്യം ചെയ്യട്ടെ എന്ന് പറയലൊരു സുന്നത്തുണ്ട്. പക്ഷെ അങ്ങനെ നിസ്കാരത്തിൽ പറയാൻ പാടില്ല. അതറിയാത്ത ഹക്കീം അതാ നിസ്കാരത്തിൽ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, എന്താണ് ദിവാസക്കിലെ ഉമ്മയാ, എൻ്റെ ഉമ്മ ഇതെന്തൊരു പരിപാടിയാണ്, എല്ലാവരും എന്നെ കൊള്ള നോക്കുന്നത് എന്താ, നിസ്കാരത്തിലാണ് പറയുന്നത്. അപ്പോൾ സഹാബികൾ കാലിനടിച്ചിട്ട് ശബ്ദമുണ്ടാക്കി. അപ്പം അയാൾക്ക് തോന്നി നിസ്കാരത്തിൽ ശബ്ദിക്കരുത് എന്നാണ് ഇവർ തോന്നിപ്പിക്കുന്നതെന്ന് തോന്നി. അദ്ദേഹം പറയാണ്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നെ നബി നിങ്ങൾ വിളിപ്പിച്ചു, അങ്ങനെ ഒരു അധ്യാപകനെ ഞാൻ കണ്ടില്ല. മാ കഹ്റനീ, എന്നെ ഒന്നും ചെയ്തില്ല, പേടിച്ചുകൊണ്ടാണ് ഞാൻ ചെന്നത്, ഒന്നും ചെയ്തില്ല, എന്നെ വെറുത്തില്ല, സകാരിച്ചില്ല, കുറ്റം പറഞ്ഞില്ല, മറിച്ച് അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നു മനുഷ്യ സംസാരങ്ങൾ നിസ്കാരത്തിൽ പറ്റൂല. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അവിടുന്ന് പറയാണ്, എന്നെ പ്രയാസമുണ്ടാക്കുന്നവനായി നിയോഗിച്ചിട്ടില്ല, വലാക്കിൻ ബഅസനീ മുഅല്ലിമം മുയസ്സിറാ, എന്നെ അല്ലാഹു തആല ജനങ്ങൾക്ക് ആവശ്യമായതൊക്കെ അധ്യാപനം നടത്താനാണ് പറഞ്ഞയച്ചത്. പക്ഷേ അതെങ്ങനെയാണ്, അടിച്ചുകൊണ്ടല്ല, അതേ ശകാരിച്ചുകൊണ്ടല്ല, ചീത്ത പറഞ്ഞുകൊണ്ടല്ല, വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടല്ല, മുഖം കറുപ്പിച്ചുകൊണ്ടല്ല എൻ്റെ അധ്യാപനം. വലാകിൻ ബഅസനീ മുഅല്ലിമം മുയസ്സിറാ, സർവജനങ്ങൾക്കും എളുപ്പം ചെയ്യുന്ന അധ്യാപകനായി മാത്രം എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപന രീതി, അവിടുത്തെ നയം, അവിടുത്തെ വീക്ഷണം, അത് പൂർണ്ണമായി മുസ്ലിം സമുദായത്തിലെ പ്രബോധകന്മാർ സ്വീകരിക്കേണ്ടതുണ്ട്. അവർ ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ, ഒരു വിവരമില്ലാത്ത ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെയ്താൽ, ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിയെ വാശി പിടിപ്പിക്കുന്ന ശൈലിയിലല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് അറിവില്ലായ്മയുടെ പേരിൽ ചെയ്ത തെറ്റിനെ സൗമ്യമായ ഉപദേശത്തിലൂടെയാണ് തിരുത്തിയെടുക്കേണ്ടത്. അതില്ലാതെ വന്നാലോ
അതില്ലാതെ വന്നാൽ ഇസ്ലാമിക പ്രബോധനം അറിയാത്തവൻ പ്രബോധനത്തിനിറങ്ങിയാൽ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞതുപോലെ വഴു വഷളായി മാറും, ഉപദേശം ദോഷം ചെയ്യുന്നതായി മാറും. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആശയം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒരാള് മുസ്ലിമാകാത്തതിൻ്റെ പേരിൽ, അവിടുന്ന് റസൂലാണെന്ന് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അവിടുന്ന് ആരെങ്കിലും വല്ലതും അക്രമിച്ചിട്ടുണ്ടോ? ഇല്ലെന്നതാണ് സത്യം. ഇപ്പോൾ ലോകത്ത് പലരും മതേതരത്വമെന്ന് പറയാറില്ലേ? വാസ്തവത്തിൽ എന്താണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ വിശ്വാസത്തിലും കർമ്മത്തിലും ഉറച്ചു നിന്നുകൊണ്ട് അതിനൊരു മാറ്റവും വരുത്താതെ വേറെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ മതമനുസരിച്ചും ഒരു മതവും വിശ്വസിക്കാത്തവർക്ക് അവരുടെ ആശയങ്ങളനുസരിച്ചും ജീവിക്കുമ്പോൾ അവരെ ആക്രമിക്കാതെ, അവരെ കല്ലെറിയാതെ, അവരെ ചീത്ത പറയാതെ, അവരെ ശകാരിക്കാതെ, അവരെ ആക്രമിക്കാതെ അവരിലേക്ക് ഒരക്രമങ്ങളും ഒരു നാശപ്രവർത്തനങ്ങളും നടത്താതെ അവർക്കും ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലക്ക് അനുവദിച്ചു കൊടുക്കുന്നതിനല്ലേ യഥാർത്ഥത്തിൽ മതേതരത്വമെന്ന് പറയേണ്ടത് പറഞ്ഞു വരുന്നത്. എങ്കിൽ ആ മതേതരത്വം ലോകത്ത് ഏറ്റവും നന്നായി പ്രകടിപ്പിച്ച നേതാവ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. നിങ്ങൾക്ക് കേൾക്കണോ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഖുർആനിലെ ആയത്തുകൾ സൂക്തങ്ങൾ ഇറങ്ങാനുള്ള നിമിത്തങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്, അത്തരം സ്ഥലങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അസ്ബാബ് നുസൂലിൽ ഖുർആൻ നോക്കിയാൽ കാണാം, അതുപോലെ ബാബ് നുസൂല് നോക്കിയാൽ കാണാം, അതുപോലെ പല ഗ്രന്ഥങ്ങളിലും കാണാം. മദീനയിലുള്ള അൻസാരിയായ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യനാണ്, ഉറച്ച മതവിശ്വാസിയാണ്. ഇസ്ലാം മതത്തിൻ്റെ കർമ്മത്തിലോ വിശ്വാസത്തിലോ ഒരൽപ്പവും അദ്ദേഹം ഒരു അഡ്ജസ്റ്റിന് തയ്യാറാവൂല. അദ്ദേഹം പൂർണ്ണമായി മുസ്ലിമായി ജീവിക്കും. അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കും. ഇസ്ലാമിൻ്റെ കാര്യം അത് നമ്മളുടേതല്ല, അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന തന്നതാണ്. അതിൽ നമ്മളെ വകയിലൊന്നും അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ നമുക്ക് അധികാരം ഇല്ല. പക്ഷേ നമ്മുടെ മതത്തിൽ വിശ്വസിക്കാത്തവർ, അവർക്ക് നമ്മളുമായുള്ള പെരുമാറ്റവും നമ്മൾ അവരോടുള്ള പെരുമാറ്റവും, അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആ നിയമം എങ്ങനെയാണ്? അവരോടും നമ്മൾ വളരെ സൗമ്യമായും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും സഹിഷ്ണുതയിലും ജീവിക്കണം. അവരെ മതത്തിൽ വരാൻ നിർബന്ധിക്കുന്ന പരിപാടി പാടില്ല. ഈ അൻസാരിയായ വ്യക്തി ഉറച്ച മുസ്ലിമാണ്, ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് രണ്ട് മക്കൾ, മുതനസ്സിറാനി, രണ്ടു പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുമതത്തിൽ ജീവിക്കുന്നവരാണ്. അവർ രണ്ടുപേരും കുറെ ക്രിസ്ത്യാനികളോടു കൂടി കുറച്ച് എണ്ണ, സൈത്തെണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് മറ്റു മതക്കാർക്കും ബിസിനസ് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അവരുമായി നബിതങ്ങൾ ബിസിനസ്സുകളും തൊഴിലുകളുമൊക്കെ പങ്കിടാറുണ്ട്, കടം കൊടുക്കാറുണ്ട്, വാങ്ങാറുണ്ട്. അങ്ങനെ ശരിയായ മതേതരത്വം പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി
ഒരു യഹൂദിയുടെ അടുക്കൽ പണയത്തിലായിരുന്നു എന്ന് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതറിയിക്കുന്നത് എന്താണ്? യഹൂദിയുമായി ഇടപാട് നടത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം യാതൊരു തടസ്സവും സൃഷ്ടിച്ചില്ല എന്നല്ലേ. സുഹൃത്തുക്കളെ, അതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിലും അതുപോലെ ഇഞ്ചീലിലും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എന്നൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം ധാരാളം പരാമർശങ്ങളുണ്ട്. അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഒരു നബി വരും എന്ന് പറഞ്ഞ് ആ നബിയുടെ സ്വഭാവ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അത്തരം സ്വഭാവ വിശേഷണങ്ങളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ പ്രകൃതിയെ സംബന്ധിച്ചും അവിടുത്തെ ഭംഗിയെക്കുറിച്ചും ആകാരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടുത്തെ ശിഷ്യന്മാരുടെ നീതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ജൂതമതത്തിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കാര്യം മനസ്സിലാക്കണമെന്നൊരു തോന്നൽ. അതെന്താണ്? അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോപത്തെ സഹനം, സഹിഷ്ണുത മറികടക്കും. വിവരക്കേട് വല്ലവനും ചെയ്താൽ ആ വിവരക്കേട് കൊണ്ട് അവിടുത്തെ സഹനം വർദ്ധിക്കും. അതുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം എന്ന് മനസ്സിലാക്കി ആ ജൂത പണ്ഡിതൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് കൂടെ കൂടി അദ്ദേഹത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വഭാവം മുഹമ്മദ് നബിയിലുണ്ടോ ഇല്ലേ അതറിയലാണ് ഉദ്ദേശം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോവുകയായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഒരാളിങ്ങു വന്നു വാഹനപ്പുറത്ത്, വന്നിട്ട് പറഞ്ഞു, ഓ നബിയേ, ഒരു പ്രദേശത്തുകാരൊക്കെ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ വന്നാൽ നിങ്ങൾക്ക് ആ വകയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല അന്തസ്സിൽ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ഇസ്ലാമിൽ വന്നുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് വലിയ ഞെരുക്കവും ക്ഷാമവും വന്നിരിക്കുകയാണ്. ഞാൻ ഭയപ്പെടുകയാണ് നബിയെ, അവർ ഇസ്ലാമിലേക്ക് നല്ല പ്രതീക്ഷയോടെ ഞങ്ങൾക്ക് നല്ല ജീവിതമൊക്കെ പഠിച്ചവൻ തരും എന്ന് വിചാരിച്ച് വന്നിട്ട് ഞങ്ങൾ വലിയ ഞെരുക്കത്തിലായി പോയല്ലോ എന്ന് മനസ്സിലാക്കി അവരുടെ വിശ്വാസത്തിന് കേടുവരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവശത്തിൽ അവർക്ക് സഹായം നൽകാൻ ഒന്നും കയ്യിലില്ല. നബി തങ്ങളോട് അദ്ദേഹം പറയാണ്, എന്തെങ്കിലും ഒരു സഹായം അവർക്ക് തങ്ങൾ എത്തിച്ചു കൊടുത്താൽ വളരെ നന്നായിരുന്നു. തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഉള്ളത്. നബി തങ്ങളൊന്ന് നോക്കി, അപ്പൊ ആരെടുത്തു ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തും ഒന്നുമില്ല. ഈ ചാൻസിൽ ഈ ജൂത പണ്ഡിതൻ നബി തങ്ങളെ സമീപത്തേക്ക് അങ്ങ് ചെന്നു. നബി തങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് ജൂത പണ്ഡിതൻ സ്വതന്ത്രമായി ജീവിക്കുകയാണ്. ആ ജൂത പണ്ഡിതൻ സമീപത്തേക്ക് ചെന്ന്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഹല്ലക അൻ തബി അനി തംറൻ മഅലൂമൻ, നിങ്ങൾ എനിക്ക് കുറച്ച് കാരക്ക വിൽക്കുവോ? പൈസ ഞാനിപ്പോ ഇപ്പൊ തന്നെ അങ്ങോട്ട് തരാം. കാരക്ക പിന്നെ ഒരു അവധി വെച്ചിട്ട് ആ സമയത്ത് തന്നാ മതി. അത് ഇന്ന കക്ഷികളുടെ തോട്ടത്തിലെ കാരക്ക. നബി തങ്ങൾ പറഞ്ഞു, യാ യഹൂദി, അങ്ങനെ ഇന്ന ആളുകളുടെ തോട്ടത്തിലേത് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങൂല, നിനക്ക് ഒരു അവധി വെച്ചിട്ട് ഇത്ര കാരക്ക തരാം എന്ന് പറഞ്ഞ് നമുക്ക് ബിസിനസ് നടത്താം. നബി സല്ലല്ലാഹു നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹം കൊടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ 80 മിസ്ഖാല് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹവുമായി ബിസിനസ് നടത്തി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ബിസിനസ് നടത്തുന്നതിന് അവിടെ ജാതിയും മതവും ഒന്നും നബി തങ്ങൾ വ്യത്യാസം കണ്ടില്ല. അങ്ങനെ അദ്ദേഹം സംഖ്യ അദ്ദേഹത്തോട് ഇപ്പോൾ തന്നെ വാങ്ങി. ഈ സംഖ്യ കിട്ടിയാൽ ആ സാധുക്കളെ സഹായിക്കാമല്ലോ. നബി തങ്ങൾ അപ്പോൾ തന്നെ കംപ്ലൈൻ്റ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് ആ നാട്ടിൽ കൊണ്ടുപോയി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. ആ യഹൂദിയായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് സയ്ദ് ബ്നു സഅന, അവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അവധിയാകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യിത്ത് സംസ്കരണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് സഹാബികൾ കൂടെയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ ഒരു ചുമരിന്റെ സമീപത്തേക്ക് അങ്ങ് നീങ്ങുമ്പോൾ അവിടെ ചുമരിന്റെ സമീപത്തിരിക്കുകയാണ്. ഈ ജൂത പണ്ഡിതൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോളറക്കിങ് പിടിച്ചു. എന്നിട്ട് വളരെ ഗൗരവത്തോടെ കാർക്കസ്യത്തോടെ നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അലാ തഖ്ലീനി യാ മുഹമ്മദ് ഹഖി, എന്റെ അവകാശം തരുന്നില്ലേ മുഹമ്മദേ? നിങ്ങൾ നിങ്ങളെ ബാപ്പ അബ്ദുൽ മുത്തലിബ് അടക്കം നിങ്ങളെ കുടുംബം വാങ്ങിയാ കൊടുക്കാത്തവരാണുള്ളത്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞത് ശുദ്ധമായ കളവ്, ചെയ്തത് കടുത്ത അക്രമം. കാരണം അവധിയായിട്ടില്ല, അവധിക്ക് ഇനിയും രണ്ടു ദിവസം ബാക്കിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, എനിക്ക് നിങ്ങളെ കൂടെ കൂടിക്കലർന്ന് ജീവിച്ചിട്ട് വലഖദ് ഖാന ലീ ബി മുഖാലതക്കും ഇൽമുൻ, നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് നല്ല വിവരമുണ്ട് എന്ന് അറിയാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഇദ്ദേഹം തന്നെ പിൽക്കാലത്ത് സംഭവം പറയാണ്, ഞാനൊന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ കണ്ണിങ്ങനെ സുബ്ഹാനല്ലാഹ് ചുവന്ന് ചുവന്ന് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ അക്രമം ചെയ്തതിൻ്റെ പേരിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ അദുവല്ലാ, എടെ ശത്രു, പടച്ചവൻ്റെ ശത്രു, നീ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നതാണോ ഇത്? ഞാനീ കേൾക്കുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, പടച്ചവനെ തന്നെ സത്യം, മുഹമ്മദ് നബിയുടെ സമീപത്താണ് നീ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഈ വാളുകൊണ്ട് നിന്റെ പെരടി വെട്ടിയേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ റഹ്മത്തുല്ലിൽ ആലമീൻ, സർവലോകത്തിനും കാരുണ്യമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പറയാണ്, നല്ല സന്തോഷത്തോടെ അച്ചടക്കത്തോടെ എൻ്റെ മുഖത്തു നോക്കി, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ മുഖത്തും നോക്കി, എന്നിട്ട് പറഞ്ഞു, ഉമറേ, നീ എന്തിനദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തണം? അതിനേക്കാൾ ആവശ്യമുള്ളത് പറഞ്ഞുകൂടെ? എന്നോട് നീ പറയുക, ഏതായാലും കൊടുക്കണമല്ലോ, നമ്മളിപ്പോഴെങ്ങും കൊടുക്കുകയല്ലേ, അവധി എത്തിയില്ലെങ്കിലും കൊടുക്കുകയല്ലേ എന്നോട് ചോദിക്കുക. അദ്ദേഹത്തിന് നിങ്ങൾ നല്ല ഉപദേശം കൊടുക്കുക. കിട്ടാനുള്ളവരോട് ചോദിക്കുന്നതിനൊരു മര്യാദയില്ലേ? അത് അദ്ദേഹത്തോട് നല്ല നിലക്ക് പറഞ്ഞാൽ പോരേ ഉമറേ? നീ എന്തിന് അദ്ദേഹത്തെ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെയും കൂട്ടി നീ പോകൂ ഉമറേ, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. അതിൻ്റെ പുറമേ ഒരു 20 സാ ഒരു 60 ലിറ്ററിലധികം കൂടുതൽ കാരക്ക നൽകണം. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ വകയിലാണ് കൂടുതൽ കൊടുക്കുന്നത്. എന്നെയും കൂട്ടിപ്പോയി. സയ്യിദ് ഇബ്നു സഅദ് പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് എനിക്ക് തരണ്ടതും തന്നു, 20 കൂടുതലും തന്നപ്പോ ഞാൻ ചോദിച്ചത് എന്താ കുറച്ച് കൂടുതൽ, എനിക്ക് കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ എന്താ തരാൻ? അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ വകയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ തരാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഉമർ ഇബ്നു ഖത്താബിനോട് ചോദിച്ചു, അതഅരിഫുനി യാ ഉമർ, ഉമറേ നിങ്ങൾക്ക് എന്നെ അറിയോ? അല്ലല്ല, ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, എനിക്ക് നിങ്ങളറിയില്ല. ഫമൻ അന്ത, നിങ്ങൾ ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സയ്യിദ് ഇബ്നു സഅനയാണ്. അദ്ദേഹം ചോദിച്ചു, അൽ ഹിബ്ർ, ജൂതമതത്തിലെ പണ്ഡിതനോ? അതേ, അദ്ദേഹമാണ്, ഞാൻ തന്നെ. എന്തിനാണ് നിങ്ങൾ മറ്റൊരു മതത്തിലെ പണ്ഡിതനായിട്ട് മുഹമ്മദ് നബിയോട് ഇത്ര വലിയ അനീതിയും അക്രമവും ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഓമറേ, നബിയാണെന്നതിൻ്റെ സർവലക്ഷണവും മുഹമ്മദ് നബിയുടെ മുഖത്ത് ഞാൻ കണ്ടു. പക്ഷേ പൂർവകാല ഗ്രന്ഥങ്ങളിലുണ്ട്, അതേ വിവരക്കേടിനെ മറികടക്കുന്ന, കോപത്തെ മറികടക്കുന്ന സഹനമാണ്, സഹിഷ്ണുതയാണ്. ആളുകൾ വിവരക്കേട് ചെയ്താൽ അദ്ദേഹത്തിന് സഹനം കൂടുതലാവലാണ്. അതൊന്ന് ഞാൻ പരിശോധിച്ചു നോക്കിയതാണ്. ചെയ്തത് തെറ്റാണ്, അനീതിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫൗസീദുക്കയാ ഉമർ, ഉമറേ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അന്നീ ഖദ് റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ എൻ്റെ റബ്ബായി, എൻ്റെ സംരക്ഷകനായി ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ മതമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു.
വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ, നബിയായി പ്രവാചകനായി മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ സ്വത്തിൻ്റെ പകുതി മുഴുവനും ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ധർമ്മമായി നീക്കി വെക്കുന്നു. എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങൾ മതിയാവില്ല, അതുകൊണ്ട് കുറച്ചാൾക്കെന്ന് പറഞ്ഞോളീ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, കുറച്ചാൾക്കെന്ന് പറഞ്ഞോളീ, ചിലരുണ്ടല്ലോ, ചിലർ വിളിച്ചിട്ട് പല വിഷയത്തിനും നേർച്ചയാക്കുമ്പം പറയും എന്ത് വേണമെങ്കിലും തരാൻ, എന്ത് വേണമെങ്കിലും തരാനൊന്നും കഴിയില്ല, കഴിയുന്ന കൊടുക്കുക, അത്രയേ സാധിക്കുള്ളൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, കുറച്ചാൾക്കെന്ന് പറഞ്ഞോളീ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കൂടെ അംർ ഇബ്നു സയ്ദ് ഇബ്നു സഅനയും കൂടി വന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അങ്ങ് പറയാണ്, അസ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിനുശേഷം ആ പണ്ഡിതൻ ഇസ്ലാമിക രംഗത്ത് സജീവ പ്രവർത്തകനായി മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രങ്ങളെ, അതാ വെട്ടിപ്പിടിക്കാൻ വന്ന കക്ഷികളോട് നടത്തിയ യുദ്ധങ്ങൾ, ആ ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നവരോട് നടത്തിയ യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളിൽ തബൂക്ക് യുദ്ധത്തിലും മറ്റും അദ്ദേഹം പങ്കെടുത്തു. ആ തബൂക്ക് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടു. സുഹൃത്തുക്കളെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ബുർദ അവതരിപ്പിക്കാനുള്ള ഫാദിലി ഉസ്താദ് അവർകളും മറ്റുള്ളവരൊക്കെ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും ഖൈർ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മതത്തിൽപ്പെട്ടവരോടും ഇടപാട് നടത്തും. അങ്ങനെയാണ് സയ്യിദ് ഇബ്നു സഅനയുമായി ഇടപാട് നടത്തിയത്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കക്ഷികളെയും സഹായിക്കും, ആർക്കും സംഭാവന. ഇൻഷാല്ലാ ഞാൻ വേറെ സംഭവം പറയാം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിക്കുന്ന അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ വളരെ നേരത്തെ ക്രിസ്തുമതം സ്വീകരിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ അവർ സൈതണ്ണ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ വന്നപ്പോൾ അവരുടെ ബാപ്പ അൻസാരിയായ സഹാബി ആ രണ്ട് മക്കളെയും പിടിച്ചവിടെ വെച്ചു, പോകാൻ വിടൂല, പോകാൻ വിടൂല, ഞാൻ വിടണമെങ്കിൽ, കുറെ ക്രിസ്ത്യാനികൾ കൂടെ വന്നതാ, ഈ ബാപ്പയാണ് മക്കളോട് പറയുന്നത് നിങ്ങളെ രണ്ടാളെയും വിടൂല, അവരൊക്കെ പോയിക്കോട്ടെ, അതെന്തേ നിങ്ങൾ രണ്ടാളും മുസ്ലിമാകാതെ ഇവിടുന്ന് അനങ്ങാൻ വിടൂല എന്ന് പറഞ്ഞു മകൻ, ഈ ബാപ്പ. അപ്പൊ അവർ രണ്ടാളും പറഞ്ഞു, ഞങ്ങളിപ്പം മുസ്ലിം ആവൂല എന്ന്. ബാപ്പനോടാണ് പറയുന്നത് ഞങ്ങളിപ്പം മുസ്ലിം ആവൂല എന്ന് പറഞ്ഞിട്ട് അവരാരെടുത്താ പോകുന്നതെന്നറിയോ നിങ്ങൾ? അവര് പോകുന്നത് ഞങ്ങളെ മുസ്ലിമാകാത്തത് കൊണ്ട് ഇവിടെ പിടിച്ചു വെക്കുന്നു എന്ന് നബി തങ്ങളുടെ അനുയായികളിൽ പെട്ട ബാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ആ ബാപ്പയുടെ മറുപടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയദ്ഖുലു ബഅദിന്നാർ വഅന അൻറു, എൻ്റെ വിശ്വാസപ്രകാരം അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാതെ, ഈമാനില്ലാതെ, ഈ ആശയം അംഗീകരിക്കാതെ ഈ ലോകത്ത് ജീവിക്കാനൊക്കെ എൻ്റെ മക്കൾക്ക് കഴിഞ്ഞേക്കും, പക്ഷേ അവർ മരിച്ചു എന്നാൽ അവർ നരകത്തിൽ കടക്കുമെന്നല്ലേ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ എൻ്റെ മക്കൾ, അവർ നരകത്തിൽ കടക്കുന്നത് എനിക്ക് സഹിക്കുമോ, ഞാനത് കാണേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് മുസ്ലിമാകണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. എന്താണ് ഇറങ്ങുന്നത്? ലൈക്റാഹ ഫിദ്ദീനി ഖത്തബയ്യന റുസ്ദു മിനൽ ഗൈബ്, പരിശുദ്ധ ഇസ്ലാമിൽ
ഒരാളെയും നിർബന്ധിച്ച് കടത്തലില്ല. സന്മാർഗം ആർക്കും വ്യക്തമാകുന്ന വിധം വിവരിച്ചും ജീവിച്ചും കാണിച്ചിട്ടുണ്ടല്ലോ. ആരെയും നിർബന്ധിക്കലില്ല. ഫഹല്ല സബീലഹുമാ, ബാപ്പ രണ്ട് മക്കളെയും അവരുടെ ആശയ സ്വാതന്ത്ര്യത്തോടുകൂടി പോകാൻ വിടുകയാണ്. ഇപ്പോൾ ഹാദിയ കേസൊക്കെ ചർച്ച ചെയ്യപ്പെടുകയല്ലേ. പരിശുദ്ധ ഇസ്ലാം, ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് കണ്ടോ? ആ അച്ഛനെ മക്കളെ നിർബന്ധിക്കാൻ അനുവദിച്ചില്ല, ബാപ്പയെ അനുവദിച്ചില്ല. പോയിക്കോട്ടെ, അവരെ വിട്ടുകൊടുത്തു. ഓ സുഹൃത്തുക്കളെ, ആ നബിയിൽ നിന്ന് കണ്ടുപിടിക്കണം അതാ മതപ്രബോധനം, മതപ്രചരണം. ആ നബിയിൽ നിന്ന് പഠിക്കണം, അതാണ് പറഞ്ഞത്. ആർക്കും പ്രയാസമുണ്ടാക്കുന്ന അധ്യാപകനല്ല, എല്ലാവർക്കും എളുപ്പം ചെയ്യുന്ന അധ്യാപകനാണ്. ഖുർആനിൽ തന്നെ ആ നബി നമ്മളെ ഓതിക്കൽപ്പിച്ചത് എന്താണ്? ഖുർആൻ ചോദിക്കുന്നു, അഫ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, വിശ്വസിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ നിർബന്ധിക്കുന്നൊരു പ്രസ്ഥാനമല്ല ഇസ്ലാം. സ്വമേധയാ ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ട് വരണം. അങ്ങനെ ബോധ്യപ്പെട്ട് വരാൻ സൽ സ്വഭാവം പ്രകടിപ്പിച്ചു. അതാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലം ഫള്ളൂ മിൻ ഹൗലിക്. പടച്ചവന്റെ അനുഗ്രഹമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ വിശാലമായ, വളരെ ഉന്നതമായ സ്വഭാവത്തിൽ പ്രവർത്തിച്ചപ്പോ അവിടുന്ന് ക്രൂര മനസ്സുകാരനായില്ല, അതുപോലെ കടുത്ത ശൈലി ഉണ്ടായില്ല. അങ്ങനെ ഹൃദയം വളരെ വിശാലമായി പ്രവർത്തിച്ചപ്പോ ജനങ്ങൾ കൂട്ടം കൂട്ടമായി മതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ജനങ്ങൾ പിരിഞ്ഞു പോയേനേ. സുഹൃത്തുക്കളെ, ഇത് ഖുർആൻ വെറുതെയല്ല നബി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞത്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും കാരുണ്യം, മതവ്യത്യാസമില്ല. മതവിരോധിയാണോ അല്ലെങ്കിൽ മറ്റ് മതക്കാരനാണോ, വ്യത്യാസമില്ല, എല്ലാവർക്കും കാരുണ്യം തന്നെ. അവിടുന്ന് പക്ഷേ പ്രബോധന പ്രവർത്തനം നടത്തും, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ കൽപ്പനയുള്ളൂ. സുഹൃത്തുക്കളെ, അതേ സമയത്ത് നബിതങ്ങളുടെ രാഷ്ട്രം വെട്ടിപ്പിടിക്കാൻ നബിതങ്ങളെയും നബിതങ്ങളുടെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളെയും കൊന്നൊടുക്കാൻ വന്നപ്പോൾ യുദ്ധം നടത്താൻ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, യുദ്ധം നടത്തിയിട്ടുണ്ട്. പക്ഷേ 7 കോടിയിലധികം ജനങ്ങൾ അതേ ലോകമഹായുദ്ധത്തിൽ, ഒരൊറ്റ യുദ്ധത്തിൽ മരിച്ചുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുഴുവൻ യുദ്ധവും നടന്നിട്ട് 1019 പേര് മാത്രമാണ് രണ്ടു പക്ഷത്തും കൂടി മരിച്ചത്. ഇപ്പോൾ ഒരൊറ്റ ബോംബ് സ്ഫോടനത്തിൽ മാത്രം, ചോദിക്കട്ടെ, ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ISന്റെ പ്രവർത്തനവുമായി ഇറങ്ങിയിട്ടും മതത്തിൻ്റെ നിയമം ലംഘിച്ച്, ഖുർആനിൻ്റെ ആശയം ലംഘിച്ച്, നബിതങ്ങളെ പുച്ഛിച്ച്, നബിതങ്ങൾ പഠിപ്പിച്ചത് ആശയത്തെ കരിവാരി തേച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദികളില്ലേ, തീവ്രവാദികളില്ലേ? അത്തരം തീവ്രവാദികൾ ഈജിപ്തിലെ ഒരു പള്ളിയിൽ മാത്രം ആരാധന നിർവഹിക്കുന്നവരെ ബോംബിട്ട് കൊന്നപ്പോൾ, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ കൊന്നപ്പോൾ, അത് തന്നെ ഏകദേശം 300 ഓളമുള്ളത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നടത്തിയ യുദ്ധങ്ങളൊക്കെ
അനിവാര്യമായ പോരാട്ടങ്ങൾ. അതെന്തിന്? അതിവിടെ നീതി പുലർത്താൻ വേണ്ടി, നീതി നടപ്പാക്കാൻ വേണ്ടി. ആ നടത്തിയ പോരാട്ടങ്ങൾ മുഴുവനുമായിട്ട് 1019 പേര് മാത്രമാണ് മരിച്ചതെന്ന് പറയുമ്പോൾ, ഒരൊറ്റ യുദ്ധത്തിൽ 7 കോടി ജനങ്ങളെ കൊന്നുകളഞ്ഞ പാശ്ചാത്യർക്കോ അല്ലെങ്കിൽ യൂറോപ്യന്മാർക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കോ നബിതങ്ങളെക്കുറിച്ച് പറയാൻ അവകാശമുണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർക്കണം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ നന്മയും വിതരണം ചെയ്ത നേതാവാണ്. ഹയാത്തി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും. ഞാൻ ഭൂമിലോകത്ത് ജീവിക്കുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് നന്മ ലഭിക്കുന്ന വിധത്തിലാണ് അല്ലാഹു എന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ നന്മകളും വിതരണം ചെയ്യുന്ന, ഇന്നമാ അന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്നവരാണ്. അല്ലാഹു യുതീ, സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. അങ്ങനെ എല്ലാ നന്മകളും വിതരണം ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ അല്ലാഹു നിശ്ചയിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ. അവിടുന്ന് പറഞ്ഞില്ലേ, അന മുഹമ്മദ്, ഞാൻ ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ആളാണ്. എന്നെ സ്തുതിക്കപ്പെടാനല്ലാതെ, എന്നെ പുകഴ്ത്തപ്പെടാനല്ലാതെ, എന്നെ ആക്ഷേപിക്കപ്പെടാൻ ഒരു വകുപ്പും ആർക്കും കാണാൻ സാധ്യമല്ല. അന മുഹമ്മദ്, എന്നെ ആക്ഷേപിക്കുന്നവരുണ്ട്, അവർ മതത്തിൻ്റെ ശത്രുക്കളാണ്, സത്യത്തിൻ്റെ വിരോധികളാണ്. അവര് യദുമൂന മുദമ്മമൻ, അവരാക്ഷേപിക്കപ്പെടുന്ന വ്യക്തിയായി എന്നെ പറയുന്നു. ഞാൻ ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തിയല്ല, ഞാൻ മുഹമ്മദാണ്. വഅഹ്മദ്, ഞാൻ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്. വൽ മുഖഫീ, ഏതൊക്കെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ പ്രവാചകന്മാർക്കെല്ലാമുള്ള സൽസ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കുന്ന അവസാനത്തെ നബിയാണ് ഞാൻ. വൽ ഹാശിർ, പാരത്രീക ലോകത്താദ്യമായി ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഭൂമി പൊട്ടിപ്പിളർന്ന് രംഗത്ത് വന്ന് ഞാൻ മുഖേനയാണ് മറ്റുള്ളവരെ എല്ലാം പടച്ചവൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഹാശിറാണ് ഞാൻ. വ നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്, ഞാൻ തൗബയുടെ നബിയാണ്. സുഹൃത്തുക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നി പ്രസ്ഥാനം ഭീകരതയെ അംഗീകരിക്കൂല, തീവ്രവാദത്തെ അംഗീകരിക്കൂല, അതേ വർഗീയവാദത്തെ അംഗീകരിക്കൂല. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിലടക്കം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ ആരോപണം ഉന്നയിക്കപ്പെട്ടുകൊണ്ട് ആരെ പിടിച്ചു കൊണ്ടുപോയോ, എവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടുവോ, ആരുടെ പേരിൽ കേസ് വന്നുവോ, അതിലൊന്നും തന്നെ ഇന്നേ വരെ സുന്നി പ്രസ്ഥാനത്തിലുള്ള ഒരു മെമ്പറുടെ പേര് നമ്മൾ കേട്ടില്ലല്ലോ. കാരണം പരിശുദ്ധ ഇസ്ലാം ഹബീബായ നബിതങ്ങളെ പൂർണ്ണമായി പിന്തുടരുന്ന കാരുണ്യത്തിൻ്റെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരുണ്ട്, അവർക്കറിവില്ലാഞ്ഞിട്ടാണ്. നബിതങ്ങളെ പുകയ്ത്തുന്നതിന് പകരം ഇകയ്ത്തുന്നവരുണ്ട്, അറിവില്ലാഞ്ഞിട്ടാണ്. അവിടുന്ന് പറയുന്നു, നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ആരോടാ തൗബ ചെയ്യേണ്ടത്, ആരോടാ ഖേദിച്ച് മടങ്ങേണ്ടത്. തെറ്റ് ചെയ്തവർ ഖേദിച്ച് മടങ്ങേണ്ടത് അല്ലാഹുവിനോടല്ലേ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം ചെയ്തവന് പടച്ചവനല്ലാതെ ആര് പൊറുക്കാനാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അങ്ങനെ അല്ലാഹു തആല പൊറുത്ത് തരണമെങ്കിൽ അവിടെ ഒരിടയാളൻ വേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നബി നിങ്ങൾ പറഞ്ഞത്. വ നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്. നിങ്ങളുടെ തൗബ സ്വീകരിക്കപ്പെടാൻ ഞാനൊന്ന് ഇടപെടേണ്ടതുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്. വ നബിയു തൗബ എന്നത് മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസ് ആണെങ്കിൽ
ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അതേ മിർഖാത്തിലടക്കം നിങ്ങൾക്ക് കാണാം. ഒരായത്ത് കൊടുത്തിരിക്കുകയാണ്. ഏതാണ് ആ ആയത്ത്? വലൗ അന്നഹും ഇള്ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമ. പടച്ചവൻ തൗബ സ്വീകരിക്കുന്നവനായി തെറ്റ് ചെയ്തവർക്ക് എത്തിക്കാൻ കഴിയും. അതിനവരെന്ത് വേണം? ജാവൂക്ക നബിയെ തങ്ങളെ സമീപിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിക്കണം. നമ്മളൊക്കെ കഅബയെ സമീപിക്കാറില്ലേ? അത് കഅബയുടെ സമീപത്ത് ഹജ്ജിന് പോയിട്ട് സമീപിക്കാൻ കഴിയുന്നവരങ്ങനെ സമീപിക്കണം. അതിന് കഴിയുന്നവരും കഴിയാത്തവരും അവനവൻ്റെ നെഞ്ഞി കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് കഅബയെ സമീപിക്കണം. ഓ സുഹൃത്തുക്കളെ, കഅബ അല്ലാഹു തആല നന്മയ്ക്ക് വേണ്ടി വെച്ച നിമിത്തമാണ്. ആ കഅബയിലേക്ക് നെഞ്ഞു തിരിക്കുന്നത് കഅബക്കാരാധനയല്ല, കഅബത്തെ പൂജിക്കലല്ല. ആ കഅബയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നത് പോലും കഅബത്തെ പൂജിക്കലല്ല, കഅബക്കല്ലാഹു കൊടുത്ത ബഹുമാനം അംഗീകരിക്കലാണ്. മനസ്സുകൊണ്ട് കഅബയെ സമീപിക്കാത്തവൻ, നെഞ്ഞങ്ങോട്ട് തിരിക്കാത്തവൻ മുസ്ലിമായി ജീവിക്കാൻ കഴിയോ? സുഹൃത്തുക്കളെ, എന്നാൽ ഖിബിലയുടെ ഖിബിലയുണ്ട്. നമ്മുടെ ഗുരുവര്യരായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദവറുകളുടെയും കൂടി ഗുരുവര്യരായ മഹാനായ മർഹൂം ഓക്കെ ഉസ്താദ് മദീനയിൽ നബി സല്ലല്ലാഹു നിങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ നബിതങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഒരു മൗലവി വന്നിട്ട് ഓക്കെ ഉസ്താദിനോട് പറഞ്ഞു, ഖിബിലക്ക് തിരിയണോന്ന്. മൂപ്പര് പറഞ്ഞു, ഹാദാ ഖിബിലത്തുൽ ഖിബില, അല്ലാഹുവിൻ്റെ റസൂൽ ഖിബിലത്തുൽ ഖിബില, ഖിബിലയുടെ ഖിബിലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിതങ്ങളിലേക്ക് മനസ്സ് തിരിക്കാതെ ഒരാൾക്കും നിസ്കരിക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കാ യുഹൻ നബിയു, നബിയെ വിളിക്കണം, പറയണം, സമാധാനത്തിൻ്റെ സന്ദേശം പറയണം. അപ്പോൾ നോക്കൂ, നെഞ്ഞ് ഖിബിലയിലേക്ക് തിരിയണം, മനസ്സ് അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് തിരിയണം. നബിതങ്ങളെ സമീപിക്കാതെ നിസ്കാരമില്ല. മനസ്സുകൊണ്ട് സമീപിക്കണം, നാവുകൊണ്ട് സമീപിക്കണം, അപ്പോഴാ നിസ്കാരം കൊണ്ട് ദോഷം പൊറുക്കപ്പെടുന്നത്. ഞാനങ്ങനെ സലാം പറയൂല എന്നാ അവൻ്റെ നിസ്കാരം നിസ്കാരാവൂല, നിസ്കാരം കൊണ്ട് ദോഷം പൊറുക്കൂല. എന്നാൽ അതും പോരാ, ശരീരം കൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ അവിടുത്തെ മുമ്പിലേക്ക് പോകണം, ജൗക തങ്ങളെ സമീപിക്കണം. ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നബിതങ്ങളെ സമീപിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ വിവരിക്കുകയാണ്, നബിതങ്ങളെ സമീപിച്ച് തെറ്റ് ചെയ്തു പോയതിനെ സംബന്ധിച്ച് നബിയോട് സങ്കടം പറയണം. അങ്ങനെയാണ് ഇബ്നു കസീറിലുള്ളത്. നബിയോട് റെക്കമെൻഡ് തേടണം. എന്തേ കാരണം? ജാവൂക്ക എന്ന വാക്കിൻ്റെ അർത്ഥമാണത്. ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാവും. ഒരാൾക്ക് സുഖമില്ല എന്നു ഡോക്ടറെ സമീപിക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്താ? ഡോക്ടറെ അടുത്ത് പോയി അയാളെ കസേരേൻ്റെ അടുത്ത് പോയി നല്ലോണം ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോരാ അതിൻ്റെ അർത്ഥം എന്നല്ല. ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിച്ച് ഡോക്ടറോട് നിങ്ങളുടെ രോഗവിവരങ്ങൾ പറഞ്ഞ് ആ ഡോക്ടർ ഇടപെട്ട് രോഗം അള്ളാഹു സുഖപ്പെടുത്തി തരും എന്നാണ് ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്നാൽ അതുപോലെ നബിതങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാവൂ തങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ തങ്ങളെ സമീപിച്ച് തങ്ങളോട് തെറ്റുകൾ ചെയ്തു പോയ വിവരം പറയണം. അതാ നമ്മൾ സുബ്ഹാനല്ലാഹ് അവിടെ പോയിട്ട് യാ ഖൈറ മന്ദു ഫിനത് ബിൽ ഖാഇ അദ്മുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഇ വൽകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീൽ അഫാഫു വഫീൽ ജൂദു വൽകറമു. നബി സല്ലല്ലാഹു നിങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ നബിയെ വിളിച്ചു തേടാനുള്ള ഈ പദ്യം ഇമാം നവവി, ഇമാം ഹാഫിദ് ഇബ്നു കസീർ, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അസാഖിർ, അങ്ങനെ തുടങ്ങിയിട്ട് സർവ ഇമാമിങ്ങളും കിതാബിൽ രേഖപ്പെടുത്തിയ നബിതങ്ങളെ വിളിച്ച് തേടുന്ന ഈ പദ്യം മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബയുള്ള ജാറത്തിൻ്റെ ആ റൗണ്ട് പില്ലറിൻ്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് രണ്ടാഴ്ച മുമ്പും ഈ പാവപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തിനെ എഴുതി വെച്ചത്? റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ വേണ്ടി എഴുതി വെച്ചതാ. കാരണം എന്താണ്? നബിയു തൗബ,
തൗബ സ്വീകരിക്കപ്പെടാൻ ഇടപെടേണ്ട നേതാവാണ് നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. തൗബയുടെ നബിയാണ്, തൗബയുടെ നബിയാണ്. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ തൗബയുടെ നബിയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഞാൻ തൗബയുടെ നബിയാണ്. അതുകൊണ്ടായിരുന്നു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ, ഹദീസ് പണ്ഡിതന്മാരുടെ, ഇമാം ബുഖാരിയുടെ അടക്കം ഗുരുവര്യരുടെ ഗുരുവര്യരായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും ഗുരുവര്യരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗവർണറോട്, ഓ ഗവർണറെ, നബി തങ്ങളെ ജാറത്തിൻ്റെ സമീപത്ത് വെച്ച് ശബ്ദമുയർത്താൻ പാടില്ല, ഹുർമത്തുഹു മയ്യിതൻ കഹുർമത്തിഹി ഹയ്യാം, ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ മുന്നിൽ ശബ്ദമുയർത്താൻ പാടില്ലാത്തതുപോലെ ഒരു മാറ്റവുമില്ല, വഫാത്തിന് ശേഷവും ശബ്ദമുയർത്തരുത്. അല്ല, ഞാൻ എങ്ങോട്ട് തിരിയണം? പഠിച്ചവനോട് ദുആ ചെയ്യുമ്പോൾ നിങ്ങളെന്തിന് മറ്റൊരു ഖിബിലക്ക് തിരിയണം? വേണ്ട വേണ്ട, ഖിബിലക്ക് തിരിയണ്ട, നിങ്ങൾ നബിയിലേക്ക് തിരിഞ്ഞോ. എന്നിട്ടോ ബലിസ്തഖ്ബിൽഹു വസ്തശ്വീ ബിഹി, ആ നബിയെ കൊണ്ട് നബിയോട് റെക്കമെൻഡ് തേടിക്കോ. മാലിക് ഇമാം ഉപദേശിച്ചില്ലേ? എന്നിട്ട് ഈ ഖുർആനിലെ ഈ ആയത്ത് തെളിവുദ്ധരിച്ചു കൊടുത്തില്ലേ? അപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമാണ് നബിയു തൗബ, നബി തങ്ങൾ തൗബയുടെ നബിയാണ്. അവിടുന്ന് അടുത്ത പേര് പറയുന്നു, നബിയുർ റഹ്മാ, ഞാൻ കാരുണ്യത്തിൻ്റെ നബിയാൻ, അനുഗ്രഹം വർഷിക്കുന്ന നബിയാൻ, എല്ലാവർക്കും അനുഗ്രഹം വർഷിക്കുന്ന നബിയാ, നബിയുർ റഹ്മാ. ആ അനുഗ്രഹം മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ. ഞാനൊരു ചെറിയ സംഭവം പറയട്ടെ, ഉപദേശങ്ങളിലൂടെയുള്ളതൊക്കെ വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹിന്റെ ദിവസം തവാഫ് ചെയ്യാണ്, ഖിബ്ല കഅബ ശരീഫ് തവാഫ് ചെയ്യാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബേക്കിൽ നിന്ന് ഫളാലത്ത് ബിൻ ഉമൈർ എന്ന് പറയുന്ന വിരോധി, അയാള് മുസ്ലിമല്ല, ബേക്കിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നി, എനിക്ക് മുഹമ്മദിനെ ഇപ്പോൾ ഒരു കുത്തുകുത്തി അങ്ങ് കൊന്നുകളഞ്ഞാൽ എന്താ, ഈ തവാഫിന്റെ ഭക്തിയുടെ സമയത്ത് ബേക്കിൽ നിന്ന് കുത്തിയിട്ട് കൊന്നുകളഞ്ഞാൽ എന്താ. ഫളാല പറയാണ്, എന്റെ മനസ്സിലത് തോന്നിയപ്പോൾ, എന്റെ മനസ്സിലത് തോന്നിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിലേക്ക് ഇങ്ങ് തിരിഞ്ഞു. തിരിഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, നിന്റെ മനസ്സിൽ തോന്നിയതെന്താ ഫലാല? ഫലാലയല്ലേ? അതെ, ഫലാല. എന്റെ മനസ്സിൽ തോന്നിയതെന്താ ഫലാല? ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചവന് ദിക്റിയല്ലാണ്, പടച്ചവനെ ഓർമ്മിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തഗ്ഫിറില്ലാ, പടച്ചവനോട് മാപ്പ് പറഞ്ഞോ ഫലാല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തത് എന്നറിയോ? നബി തങ്ങൾ കാരുണ്യം കൊടുക്കുന്നത് കണ്ടോ, പടച്ചവനോട് മാപ്പ് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ നിർത്തിയില്ല. അവിടുത്തെ ആ കൈയെടുത്ത് എൻ്റെ നെഞ്ഞിലേക്ക് ഇങ്ങി വെച്ചു, കൈ മുഖേന കാരുണ്യം നൽകുകയാണ്, ബർക്കത്ത് മുഖേന കൊടുക്കുകയാണ്. പുത്തൻവാദികൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയൂല, പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും തള്ളാനും കഴിയൂല. സുഹൃത്തുക്കളെ, കൈയെടുത്ത് നെഞ്ഞിൽ വെക്കുകയാണ്, ഫലാല പറയാണ്, അതുവരെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള മനുഷ്യനാണ് മുഹമ്മദ്, പക്ഷേ എന്റെ മനസ്സിലെ മുഴുവൻ വെറുപ്പും നീങ്ങിപ്പോയി, കൊല്ലാനൊരുങ്ങി എന്നോട് ചിരിച്ചുകൊണ്ട് അവിടുത്തെ കൈ നെഞ്ഞിലങ്ങ് വെച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി മാറിപ്പോയി. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. അബൂ മഹദൂറ 10 യുവാക്കൾ പോവുകയാണ്, ഇസ്ലാമിൻ്റെ വിരോധികളാണ്. നബി തങ്ങൾ ഹുനൈന യുദ്ധം കഴിഞ്ഞ് വരികയാണ്. ഹുനൈന യുദ്ധത്തിൽ പോകുമ്പോൾ നബി തങ്ങൾ ഒരു അമുസ്ലിം സഹോദരനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. യുദ്ധത്തിൽ കൂടെ ഒരു അമുസ്ലിം സഹോദരനുണ്ട്, ആരാണെന്നറിയോ? സഫ്വാൻ ഇബ്നു ഉമയ്യയാണ്. നബി തങ്ങൾക്ക് വർഗീയതയില്ല, വർഗീയ ചിന്തയില്ല,
സഫ്വാൻ ഇബ്നു ഉമയ്യ ആരാണെന്നറിയോ? നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി അതേ ഹിജിർ ഇസ്മായിലിൽ വെച്ച് അദ്ദേഹവും ഉമൈർ ഇബ്നു വഹബും പരസ്പരം കരാറാക്കിയതായിരുന്നു. എന്തിന്? അബൂജഹലൊക്കെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ജീവിതം വേണ്ടെന്ന് തോന്നി. പക്ഷേ എന്റെ കടങ്ങളും എന്റെ ചെറിയ മക്കളെയും ആരേറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോ ഉമൈർ ഇബ്നു വഹബിന് മറുപടി കൊടുത്തു, സഫ്വാൻ അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളും, എന്നാ ഞാനും നിങ്ങളുമല്ലാതെ ആരും അറിയരുത് എന്ന് കരാറാക്കിയിട്ട് മദീനയിലേക്ക് വിഷം മൂട്ടിയ വാളും പുറത്ത് തൂക്കിയിട്ട് പോയ ആളാണ് ഉമൈർ ഇബ്നു വഹബ്. ആ ഉമൈർ ഇബ്നു വഹബ് കയറി വരുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നു ഖത്താബിന് ചതിയാണെന്ന് തോന്നി. ഉമൈറിനെ വിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ അദ്ദേഹത്തെ വിടൂ. ഉമർ ഇബ്നു ഖത്താബ് കൂടെയുള്ളവരോട് പറഞ്ഞു, സമീപത്ത് നിങ്ങൾ പോയിരിക്കണം, അവൻ ചതിയനാണ്. നബി തങ്ങളെ ചതിക്കാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബിനോട് വിടാൻ പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞതല്ലേ എന്നുള്ള നിലക്ക് കയറാൻ അനുവദിച്ചു. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് കോളറ കൂട്ടി ഇങ്ങ് പിടിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വിടൂ ഉമറെ, സ്വതന്ത്രമായി വരട്ടെ. സമീപത്തിങ്ങെത്തിയപ്പോ നബി തങ്ങളോട് അദ്ദേഹം ഗുഡ് മോർണിംഗ് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അതിനേക്കാളൊക്കെ എത്ര നല്ലതാണ് അസ്സലാമു അലൈക്കും എന്ന വാക്ക്. സുഹൃത്തുക്കളെ, ആ നബി തങ്ങളെ സമീപത്ത് വന്ന് നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ വന്നത്? എന്റെ മകനുണ്ടല്ലോ ബദറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, മോചിപ്പിക്കാൻ വന്നതാ. അതിന് തന്നെയാണോ വന്നത്? അതിന് തന്നെയാ, വേറെ ഉദ്ദേശമൊന്നും ഇല്ലേ? ഒരു ഉദ്ദേശം വേറെ ഇല്ല. പിന്നെന്തിനാ വാള്? പിന്നെന്തിനാ വാള്? വാള് കൊണ്ടെന്താ കാര്യം മുഹമ്മദേ? കാരണം ഞങ്ങൾ വാളും എടുത്ത് ബദറിൽ വന്നിട്ട് പരാജയപ്പെട്ടവരല്ലേ, പിന്നെ വാളുകൊണ്ട് കാര്യമില്ലല്ലോ. നബി തങ്ങൾ ചോദിച്ചു, എന്നാ ഉള്ളതുപോലെ പറ, ഉള്ളതുപോലെ പറ. ഞാൻ എൻ്റെ മകനെ മോചിപ്പിക്കാൻ വന്നതാ. നബി തങ്ങൾ ചോദിച്ചു, അപ്പോൾ നിങ്ങിയും സഫ്വാനും കഅബയുടെ സമീപത്തിരുന്നിട്ട് അതാ അബൂജഹലിൻ്റെ ശേഷം ജീവിതത്തിന് സന്തോഷമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെയും കടത്തിൻ്റെയും കാര്യം ഒരാൾ ഏറ്റെടുത്തെങ്കിൽ ഞാൻ മുഹമ്മദിനെ കൊല്ലുമായിരുന്നു എന്ന് നീ പറഞ്ഞപ്പോൾ നിന്റെ കടവും മക്കളെ കാര്യവും ഏറ്റെടുത്തതല്ലേ സഫ്വാൻ, എന്നിട്ട് വാളുമെടുത്ത് വന്നതല്ലേ ഉമൈറേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങളൊന്നും അറിയൂല എന്ന് പുത്തൻവാദികൾ പറയാറില്ലേ? പക്ഷേ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയല്ല വിശ്വാസം കേട്ടോ. സുഹൃത്തുക്കളെ, നബി തങ്ങൾ ആ അത്രയും ദൂരെ നടന്ന വിവരം സ്ഫുടമായങ്ങ് പറഞ്ഞപ്പോ സഫ്വാരുമായുള്ള കരാറ് നബി തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ ഉമൈർ പറഞ്ഞു, ഒന്നുകൂടി പറയൂ. നബി തങ്ങൾ കൃത്യമായങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉമൈർ പറഞ്ഞു, ഇതുവരെ ഞാൻ നിങ്ങളെ കളവാക്കി, ഇനിയും കളവാക്കി നടക്കാൻ എന്നെ കൊണ്ടാവൂല. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇങ്ങനെ ഒരു നേതാവുണ്ടോ കൊല്ലാൻ വാളുമെടുത്താണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടും അതേ നല്ല സൗമ്യമായ പെരുമാറ്റം. ആ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി ഉമൈർ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. സമ്മതം ചോദിക്കുകയാണ്. മക്കയിലെത്തി സഫ്വാനിനെ കണ്ടു. ഉമൈർ പോയിട്ട് സഫ്വാനോട് പറഞ്ഞു സംഭവം. പക്ഷേ സഫ്വാൻ സ്വീകരിച്ചില്ല. സഫ്വാൻ ഇസ്ലാമതം സ്വീകരിച്ചില്ല. മക്ക ഫത്ഹ് വരെ സ്വീകരിച്ചില്ല. സുഹൃത്തുക്കളെ, സഫ്വാൻ അദ്ദേഹത്തിന്റെ ബഹുദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയൊക്കെ വിജയിച്ചു. വിജയിച്ചതിന് ശേഷം മക്കയിലുള്ള ആളുകളോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും തങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, നിങ്ങളിലൊരു മാന്യനായ സഹോദരനാണെന്ന് വിചാരിക്കും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം അന്തുമുത്തുലഖാ, നിങ്ങൾക്ക് സ്വതന്ത്രരായി പോയിക്കോളൂ, ആരെയും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ നേരത്തെ ശത്രുത വെച്ച പലരെയും വിട്ടു. പക്ഷേ സഫ്വാനിന് മക്കയിൽ നിൽക്കാൻ ധൈര്യം തോന്നിയില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. നബിയോട് അത്ര വലിയ വെറുപ്പാണ്. ആ സഫ്വാൻ യമനിലേക്ക് പോകാൻ ജിദ്ദയിലേക്ക് പോയി കപ്പല് കയറാനാണ്. അന്നത്തെ കപ്പൽ ഇന്നത്തെ പോലെയുള്ള കപ്പലൊന്നുമല്ലല്ലോ. ആ കപ്പലിൽ കയറിയ പലപ്പോഴും വിചാരിച്ച സ്ഥലത്ത് എത്തൂല. സഫ്വാൻ പോയ വിവരം അതേ പിതാവിൻ്റെ സഹോദരൻ്റെ മകനും കൂടിയാണ് ഉമൈറിനെ സംബന്ധിച്ചിടത്തോളം. ഉമൈർ അറിഞ്ഞു, സഫ്വാൻ കടലിൽ പോയി മരിക്കുമല്ലോ എന്ന് മനസ്സിലാക്കി. നേരത്തെയുള്ള കൂട്ടുകാരനായ ഉമൈർ സഫ്വാനിനെയും തെരഞ്ഞു പോയി. സുഹൃത്തുക്കളെ, സഫ്വാനിനെ കണ്ടെത്തി
കണ്ടെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, ഓ സഫ്വാൻ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. സഫ്വാൻ ഇന്നും വലിയ വിരോധിയല്ലേ? നബി തങ്ങളെ സമീപിച്ചു ഉമറുബ്നു വഹബ്. എന്നിട്ട് നബിയോട് പറഞ്ഞു, സഫ്വാൻ നാട് വിട്ടിരിക്കുകയാണ് നബിയെ, ആ സഫ്വാന് നിർഭയത്വം കൊടുക്കാൻ, ഈ മക്കയിൽ ജീവിക്കാൻ നിർഭയത്വം കൊടുത്ത് അഭയം കൊടുക്കാൻ തങ്ങളൊന്ന് തയ്യാറായാൽ ആ എതിരാളി കടലിൽ പോയി മരിക്കേണ്ടതില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അഭയം കൊടുത്തു. സുഹൃത്തുക്കളെ, ആരോടെങ്കിലും വിരോധമുണ്ടോ? സഫ്വാനിന് അഭയം കൊടുത്തു. അപ്പോൾ ഉമൈർ പറഞ്ഞു, പോരാ, നിങ്ങൾ അഭയം കൊടുത്തു എന്നതിനൊരു അടയാളം വേണം, അടയാളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലയെ കെട്ടി അഴിച്ചു കൊടുത്തു. എന്തിനാണ്? ഞാൻ അഭയം കൊടുത്തു എന്നതിൻ്റെ അടയാളമായിട്ടാണ്. ആ തലയെ കെട്ടുമെടുത്ത് ഉമൈർ ഇബ്നു വഹബ് ജിദ്ദയിലേക്ക് പോവുകയാണ്. വിളിക്കുന്നു സഫ്വാനിനെ, വിളിച്ചിട്ട് പറയുന്നു, അല്ലാഹ അല്ലാഹ ഫീ നഫ്സിക അന്തുഹുലികഹ. സഫ്വാനെ, നീ നിന്റെ ശരീരം നശിപ്പിക്കല്ലേ? ഫഹദാമാനു റസൂമാനു മിർ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് അഭയം നൽകിയിട്ടുണ്ട്, ഞാൻ അതും കൊണ്ടാ വന്നത്. അപ്പോൾ സഫ്വാനിന്റെ മറുപടി, വൈഹക്ക്, നിനക്ക് നാശം ഉമൈറേ, നീ എന്നോട് മിണ്ടണ്ട പൊയ്ക്കോ, നീ എന്നോട് മിണ്ടണ്ട, നീ മുഹമ്മദിന്റെ ആളല്ലേ. അപ്പോഴും പറയുകയാണ് സഫ്വാനെ വിളിച്ചിട്ട് ഉമേർ പറയാണ്, ഓ സഫ്വാനെ, അതാരാണ് മുഹമ്മദ് എന്ന് നിങ്ങൾക്കറിയോ? അഫ്ളുന്നാസ്, ജനങ്ങളിലേറ്റവും ശ്രേഷ്ഠരാണ്. വാബറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലത് ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന ആളാണ്. വാഹലമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള ആളാണ്. വഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ്. ഇബ്നു അമ്മിക, നീയും ഖുറൈശിയല്ലേ, നിന്റെ തറവാട്ടിലുള്ള ആളാണ്. ഇസ്സുഹു ഇസ്സുക, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ഔന്നത്യം നിന്റെയും കൂടി ഔന്നത്യമാണ്. വശറഫുഹു ശറഫുക, ആ മുഹമ്മദിയുടെ ബഹുമാനം നിനക്കും കൂടി ബഹുമാനമാണ്. വമുൽക്കുഹു മുൽക്കുക, അദ്ദേഹത്തിൻ്റെ അധികാരം നിന്റെയും കൂടി അധികാരമാണ്. അതുകൊണ്ട് നീ വന്നോ, നിനക്ക് നിർഭയത്വം തന്നു എന്നതിൻ്റെ അടയാളമാണിത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പേടിക്കുന്നു മുഹമ്മദിൻ്റെ അടുക്കിൽ വരാൻ, അത്ര ശത്രു കാണിച്ച ആളാണല്ലോ. അപ്പോൾ പറയാണ് ഉമൈർ, ഹുവ അഹലമു മിൻ ദാക വ അക്രമു, ആ മുഹമ്മദ് നീ വിചാരിച്ച പോലെ അല്ലടോ, വല്ലാത്ത സഹനമുള്ള ആളാണ്, വല്ലാത്ത മാന്യനാണ്. ആ സഫ്വാൻ മടങ്ങുകയാണ്. നബി തങ്ങളെ സമീപത്ത് വന്നിട്ട് സഫ്വാൻ പറയാണ്, ഇതാ ഇദ്ദേഹം വാദിക്കുന്നു നിങ്ങളെനിക്ക് അഭയം തന്നുവെന്ന്. എന്നാൽ ശരിയാണോ? നബി തങ്ങൾ പറഞ്ഞു, അതെ. എന്നാൽ രണ്ട് മാസം നിങ്ങളെ നാട്ടിൽ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം എൻ്റെ ആശയത്തിൽ നിന്നുകൊണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അന്ത ബിൽ ഖിയാരി ഫീ അർബഅത്തശുർ, രണ്ടല്ലടോ, നിനക്ക് നാല് മാസം അനുവദിച്ചു, നീ ഈ നാട്ടിൽ സ്വതന്ത്രമായി ജീവിച്ചോ. നാല് മാസത്തെ വിസ കൊടുത്തു. കഠിന ശത്രുവായ സഫ്വാനിന് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ വിസ കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, ഇന്നും മുസ്ലിം രാഷ്ട്രങ്ങളിൽ വിസ കൊടുക്കുമ്പോൾ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ നോക്കുന്നില്ല. അബൂബക്കറിനും വിസ കിട്ടും, അതുപോലെ തന്നെ കണ്ണനും കിട്ടും, അതുപോലെ തന്നെ ഐസക്കും കിട്ടും, ചീരുവിനും കിട്ടും. അതാ മുസ്ലിം രാഷ്ട്രങ്ങൾ സർവമതക്കാരോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്നു. ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ മതത്തെ കുതിര കയറുന്നത്?
എന്തിനാണ് ഈ മതത്തെ പഴിക്കുന്നത്? എന്തിനാണ് ഈ മതത്തെ തെറ്റിദ്ധരിക്കുന്നത്? ചോദിക്കട്ടെ, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ താജ്മഹൽ അതിന് എന്തിനാണ് പേര് മാറ്റുന്നത്? അവിടെ എന്തിനാണ് മറ്റൊരു മതത്തിൻ്റെതാണെന്ന് വാദിക്കുന്നത്? എന്തിനാണ് അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് പൂർവകാലങ്ങളിൽ ജീവിച്ചതുപോലെ ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും മതേതരത്വത്തിലായി പരസ്പരം വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ ജീവിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാനല്ലേ രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മ ഉദ്ദേശിക്കുന്ന എല്ലാ ജനങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തുന്നുവെങ്കിലും അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർത്ത് പിടിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുകയല്ലേ വേണ്ടത്? വർഗീയത നാമ്പെടുക്കാതെ, അതുപോലെ ശത്രുത നാമ്പെടുക്കാതെ ജീവിക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടാക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പാക്കുന്ന മതേതരത്വം കണ്ടില്ലേ സുഹൃത്തുക്കളെ? ആ സഫ്വാനിനോട് പറയാണ്, ഹുനൈൻ യുദ്ധത്തിന് പോവുകയാണ്, നിന്റെ അടുക്കൽ ആയുധങ്ങളുണ്ടല്ലോ, ആയുധമൊന്ന് തരുന്നോ? സഫ്വാൻ ചോദിക്കുകയാണ്, ഭരണാധികാരി എന്ന നിലക്ക് പിടിച്ചെടുക്കുകയാണോ അല്ല എന്നോട് കടം വാങ്ങിയിട്ട് തിരിച്ചു തരുന്നതാണോ? നബിതങ്ങൾ പറയും, തൽക്കാലത്തേക്ക് വാങ്ങുകയാണ്, മദ്മൂന, തിരിച്ചു തരുമെന്നുറപ്പാണ്, ബാധ്യതയാണ്. അദ്ദേഹം ആയുധം കൊടുക്കുകയാണ്. യുദ്ധത്തിൽ അദ്ദേഹവും മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് പങ്കാളിയാവുകയാണ്. എവിടെയാ മതേതരത്വം? നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ മതേതരത്വം? അദ്ദേഹം മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് അമുസ്ലിമായ സഫ്വാൻ പങ്കെടുക്കുകയാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ തിരിച്ചു കൊടുത്തതിൻ്റെ പുറമെ അദ്ദേഹം പറയാണ്, എനിക്ക് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം എനിക്ക് എത്രയാ സംഭാവന തന്നത്. ലഖദ് അഅതാനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി എനിക്ക് എത്രയാ തന്നത്. അതേ സംഭാവന കൊടുക്കുമ്പോ, ദാനം കൊടുക്കുമ്പോ നബി തങ്ങൾ വർഗീയത കാണിക്കുന്നില്ല. അദ്ദേഹം പറയാണ്, വഇന്നഹു ലഅബ്ഗദുന്നാസി ഇലയ്യാ, ലോകത്ത് സർവ മനുഷ്യരെക്കാളും എൻ്റെ മനസ്സുകൊണ്ട് വെറുപ്പ് അന്നും മുഹമ്മദ് നബിയോട് തന്നെയാണ്, പക്ഷേ എനിക്ക് സംഭാവന നൽകുകയാണ്. അങ്ങനെ ആ മുഹമ്മദ് നബി എനിക്ക് തന്നുകൊണ്ടേയിരുന്നു, ധാരാളം തന്നു. അങ്ങനെ തന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായി മുഹമ്മദ് നബി മാറുകയാണ്. കൊടുത്തപ്പോൾ അദ്ദേഹം അവസാനം പറയാണ്, മാതാബത്ത് ബിഹാ, ഇത്ര വലിയ വിരോധിയായ എനിക്ക് ഇത്രയും സംഭാവന തരാൻ അത് അതാ ഒരു മനുഷ്യന്റെ മനസ്സും അനുവദിക്കൂല. ഇല്ല നഫ്സു നബീൻ, ഒരു പ്രവാചകന്റെ മനസ്സല്ലാതെ എതിരാളിക്ക് ഇങ്ങനെ കൊടുക്കാൻ അനുവദിക്കൂല. അദ്ദേഹം ഒരു പ്രഭാതത്തിൽ അതാ പറയുന്ന പ്രവാചകൻ അല്ല, പറഞ്ഞേച്ച പ്രവാചകനല്ലാതെ ഇങ്ങനെ കൊടുക്കാൻ കഴിയൂല. അങ്ങനെ അദ്ദേഹവും അതാ ഒരു പ്രഭാതത്തിൽ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നു. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിക്കണം. നബി തങ്ങളുടെ കാരുണ്യം പഠിക്കണം. അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. മുഖേനയും നബിതങ്ങളാകുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് മുഖേനയും അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞു.
ആ ഖുർആൻ കൊണ്ടുള്ള സന്തോഷം എന്നും നടത്തുന്നു മുസ്ലിമീങ്ങൾ. റമദാൻ ആ ഖുർആനിന്റെ അവതരണ വാർഷികമായതുകൊണ്ട് പ്രത്യേകം സന്തോഷം പ്രകടിപ്പിക്കുന്നു. നബിതങ്ങളെ കൊണ്ടുള്ള സന്തോഷം ദിനേന പ്രകടിപ്പിക്കുന്നു മുസ്ലിമീങ്ങൾ. നബിതങ്ങളുടെ ജന്മവാർഷികമായതുകൊണ്ട് റബീഉൽ അവ്വൽ പ്രത്യേകം സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതാണ് ജന്മദിനാഘോഷം. ഇത് ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? ഇത് കറാഹത്താണെന്ന് ഹദീസിലുണ്ടോ? ഏതെങ്കിലും കിതാബിലുണ്ടോ? തൗറാത്തിലുണ്ടോ? ഇഞ്ചിയിലുണ്ടോ? സബൂറിലുണ്ടോ? അള്ളാഹു ഇറക്കിയ വല്ല ഗ്രന്ഥത്തിലുണ്ടോ? നബിദിനാഘോഷം പാടില്ല? എന്തിനാണ് കുറ്റിയാഴിയിലും പരിസരങ്ങളിലും ഈ പുണ്യാത്മാവായ റഹ്മത്തുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഈ നല്ല അവസരം എന്തിനാണ് കുറ്റിയാടിയിലും പരിസരങ്ങളിലും ഒരു കാലത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അൽഹംദുലില്ലാ, അള്ളാഹു തആല അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ നമുക്ക് തൗഫീഖ് തന്നല്ലോ. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇനി ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമുക്ക് ബുറുദ കേൾക്കണ്ടേ? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകർ. നബിയു റഹ്മ, അടുത്ത വാചകം അതാണ്, നവ നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്, ഞാൻ മുഖേന തൗബ സ്വീകരിക്കപ്പെടുന്നു. ഖുർആൻ പച്ചയായി പറഞ്ഞതല്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. നബി തങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല, നബി തങ്ങളോട് പറഞ്ഞൂടാ എന്ന് പറയുന്ന ആശയം എവിടുന്ന് വന്നതാണ്? അത് ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയ ആശയമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ മനസ്സനുവദിക്കാത്ത കക്ഷികൾ ഉണ്ടാക്കിയൊരു വാദമാണത്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ജനിക്കുന്നതിൻ്റെ 600 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച മഹാപണ്ഡിതനായ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ 100,000 ഹദീസ് മനഃപ്പാഠമാക്കിയ പണ്ഡിതൻ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ദുററുൽ കാമിന എന്ന ഗ്രന്ഥം നമ്മുടെ കുറ്റിയാടി സിറാജുദ്ദീന്റെ ലൈബ്രറിയിലുണ്ട്. നിങ്ങൾ എടുത്തു നോക്കൂ. നബിതങ്ങളെ വിളിച്ച് തേടാൻ പാടില്ലെന്നൊരു പണ്ഡിതൻ പറഞ്ഞപ്പോൾ, പൂർവ്വകാലത്ത് 600 ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ശേഷം ജനിച്ച ഒരു പണ്ഡിതൻ അദ്ദേഹത്തിനൊരു അങ്ങനെ ഒരു അബദ്ധം പറ്റി പറഞ്ഞപ്പോൾ, ആ പണ്ഡിതനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ വിശകലനം ചെയ്തതിനെ സംബന്ധിച്ച് എഴുതിക്കൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, അദ്ദേഹം മതവിരോധിയാണെന്ന് ഇവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അദ്ദേഹം നബിയെ വിളിച്ച് തേടാൻ പാടില്ല, നബിയോട് റെക്കമെൻഡ് ചെയ്യിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മൻ അമിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിനെ ആദരിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുപോലെ നബി തങ്ങളുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തലാണ്. ആ ഇടിച്ചു താഴ്ത്തുന്ന പക്ഷത്ത് കുറ്റിയാടിയിലും പരിസരങ്ങളിലും ഒരു കാലത്ത് കുറേ ആളുകൾ കുടുങ്ങിപ്പോയി. അള്ളാഹു അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഇൻഷാഅല്ലാ ആദർശ സമ്മേളനം വരുന്നുണ്ട്. ആ ആദർശ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ എസ് വൈ എസ് എന്ന സംഘടന എല്ലാ സോണിലും ആദർശ സമ്മേളനം നടത്താൻ പറഞ്ഞു. കാരണം മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ നിമിത്തമായത് ഐ എസിൻ്റെ പ്രവർത്തനങ്ങളാണ്. ആ ഐ എസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നബി തങ്ങളുടെ വീക്ഷണങ്ങളെയും നയങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് പോയത് മുജാഹിദുകളാണ്. എന്നോട് ആർക്കും വിഷമം വേണ്ട, കുറ്റിയാടിയിലും പരിസരങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ടുപോയ സാധാരണക്കാരുണ്ട്. അവരോട് നമുക്കൊരു വിരോധവുമില്ല, അവരറിവില്ലാത്തത് കൊണ്ട് പെട്ടുപോയവരാണ്. അള്ളാഹു തലവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകട്ടെ. രോഗാണുക്കളോടാണ് നമുക്ക് വിരോധം, രോഗികളോടല്ല. രോഗാണുക്കളല്ലേ രോഗം പരത്തുന്നത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന ആള് മനുഷ്യരിൽ. എന്നാൽ ആ നബിയെ സംബന്ധിച്ച് മുജാഹിദിന്റെ അൽമനാറാണിത്, അവരുടെ മുഖപത്രം. 2010 ജൂലൈ നിങ്ങൾ നോക്കൂ, നബിയെ സംബന്ധിച്ച് ഇതിൽ എഴുതിയത് എന്താണ്? ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് തന്നെ എന്താണ്? പേര് തന്നെ മുഹമ്മദ്, സ്തുതി ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്. പക്ഷെ ഇതിൽ എഴുതിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എഴുതിയത് നിങ്ങൾ കേൾക്കാം. ഞാനിത് വെറുതെ പറയല്ല, നമ്മളെ സാധാരണക്കാരായ ആളുകൾ അവർക്ക് വിവരം വളരെ കുറവാണ്. അവർ മുജാഹിദിൽ പെട്ടുപോയിട്ട് അവർ നരകത്ത് കടന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പറയാണ്. ഇതിൽ എഴുതിയത് എന്താണ് ഞാൻ വായിക്ക, ഇതിവിടെ ഉണ്ട്, ആർക്കും എപ്പോഴും നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യം കണ്ടില്ലേ? നിങ്ങൾ കഠിന ശത്രുക്കളെയൊക്കെ പുഞ്ചിരിച്ച് തടകിക്കൊടുത്ത് അങ്ങനെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്.
അത്തരം നയങ്ങളും വീക്ഷണങ്ങളും ഉള്ള നബിതങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു നബിയെ ആക്ഷേപിച്ചുപോൽ. ഇത് മുജാഹിദിന്റെ അൽമനാറ് 2010 ജൂലൈ. ഓ സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ നയം, ആ നയമാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ദീൻ ലോകമൊട്ടാകെ പ്രചരിപ്പിച്ചത്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞു, സഫ്വാനെയൊക്കെ കൂട്ടിയിട്ടുള്ള നടന്ന യുദ്ധം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 10 യുവാക്കള് ഭീകരവാദികളെ പോലെ ഇസ്ലാമിന്റെ കഠിന വിരോധികളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യം ഇങ്ങനെ വരുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. ഒരാൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് കേട്ടപ്പോ ഈ യുവാക്കൾക്ക് ബാങ്കിനെ ഒന്ന് പരിഹസിക്കണോന്ന് തോന്നി. അബൂ മഹദൂറ നല്ല സൗണ്ടുള്ള ആളാ, അദ്ദേഹം എഴുന്നേറ്റ് ബാങ്കിനെ പരിഹസിച്ചുകൊണ്ടൊരു ബാങ്ക് വിളിച്ചു. പരിഹസിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. പണ്ടൊരിക്കല് ഒരു സ്ഥലത്തുനിന്ന് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എതിരാളികൾ എന്നെ വളഞ്ഞു വെച്ചിട്ട്, സുബ്ഹാനല്ലാഹ് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ വളഞ്ഞു വെച്ചിട്ട് തക്ബീർ ജെല്ലി കൊണ്ടുപോയിനും. കൊണ്ടുപോയതൊക്കെ എതിരാളികളാ, അനുകൂലികളല്ല, പരിഹസിച്ചിട്ടാണ്. അതുപോലെ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ബാങ്ക് വിളിച്ചു അബൂ മഹദൂർ ഒച്ചത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. നബിതങ്ങൾ സൈന്യത്തോട് പറഞ്ഞു, അവരൊക്കെ വിളിച്ചുണ്ടാ, ചെറുപ്പക്കാരൊക്കെ വിളിച്ചുണ്ടാ, എല്ലാവരെയും കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ആരാ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിയത്? അബൂ മഹദൂറ പറഞ്ഞു, എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ചു, ഞാനാണ് എന്ന് പറഞ്ഞു. സത്യമാണ് അവർ പറഞ്ഞു, ഞാൻ തന്നെയാണ്. നബി സങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ പൊയ്ക്കോളി, ഇവനിവിടെ നിന്നോട്ടെ. നബി സല്ലല്ലാഹു എന്നിട്ട് എന്താ ചെയ്തത്? തല്ലിയോ, അടിച്ചോ, കുത്തിയോ, ശകാരിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഒരു ബാങ്ക് നീ ഒന്ന് വിളിക്കും, ഞാൻ പറഞ്ഞു തരാം വാചകം, നീ ഒന്ന് വിളിക്കുക. നബി തങ്ങൾ ബാങ്കിന്റെ വാചകം പറഞ്ഞു തന്നു. എനിക്ക് ബാങ്കിനോട് വലിയ വെറുപ്പാണ്, നബിയോടും വെറുപ്പാണ്. പക്ഷേ ഞാനങ്ങ് കൊടുത്തു, പറഞ്ഞപ്പോൾ കൊടുത്തു. ബാങ്ക് തീർത്തും കൊടുത്തപ്പോൾ എനിക്കൊരു പ്രസന്റേഷൻ തന്നു. ആ പ്രസന്റേഷൻ എനിക്കൊരു സമ്മാനം തന്നു. ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ തുറന്നു നോക്കി, സാധനം വെള്ളിയാണ്. വെള്ളി അടക്കം ചെയ്തൊരു കുപ്പിയാണ് തന്നത്. ആ വെള്ളിയാണ്, വെള്ളി തന്നു. ഇൻഷാല്ലാ ഇവിടെ നമുക്ക് ഖുർആൻ മനപ്പാടമാക്കിയ കുട്ടികൾക്ക്, അങ്ങനെ ആ കുട്ടികൾ മനപ്പാടാക്കൽ മാത്രമല്ല, മനപ്പാടാക്കി കഴിഞ്ഞിട്ട് കേരളത്തിൽ അഖില കേരള തലത്തിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത കുട്ടികൾ അൽഹംദുലില്ല ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നമ്മളെ ഖുർആൻ മനപ്പാടം വെക്കുന്ന കുട്ടിയാടിയിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് കിട്ടി. പാലക്കാട് വെച്ച് കയറുന്ന അഖില കേരള ഖുർആൻ പാരായണ മത്സരം, അതിൽ ഫസ്റ്റ് നമ്മുടെ സിബിലി എന്ന കുട്ടിക്ക്, കൊടുവള്ളിയുള്ള കുട്ടിക്ക്, ജൂനിയർ വിഭാഗം, അദ്ദേഹത്തിന് കിട്ടി. പാലക്കാട് വെച്ച് നടന്ന അഖില കേരള, നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അഖില കേരള ഖിറാഅത്ത് മത്സരത്തിൽ ഫസ്റ്റ് സിബിലി കൊടുവള്ളി കിട്ടി ജൂനിയർ വിഭാഗത്തിൽ. പാലക്കാട് വെച്ച് പിന്നീട് അഖില കേരള ഖുർആൻ പാരായണ മത്സരം നടന്നു, അതിൽ ഫസ്റ്റ് റാഷിദ് എന്ന കുട്ടിക്ക് കിട്ടി കൊല്ലം, സെക്കൻഡ് ഹസാൻ ചങ്ങരംകുളത്തിന് കിട്ടി. SSF സംസ്ഥാന സാഹിത്യോത്സവ പരിപാടി നടന്നപ്പോൾ ജൂനിയർ വിഭാഗം ഹിഫുദലി, സെക്കൻഡ് സജ്ജാദ് വാളാടിന് കിട്ടി. ഹൈസ്കൂൾ വിഭാഗം ഹിഫുദലി, സെക്കൻഡ് സിജാസ് എലാങ്കോടിന് കിട്ടി. ഹൈസ്കൂൾ വിഭാഗം ഖിറാഅത്തിൽ സെക്കൻഡ് ഇജാസ് ബാലുശ്ശേരിക്ക് കിട്ടി. ജനറൽ വിഭാഗം ഡോക്യുമെൻ്ററിയിൽ ഫർഹാൻ കാഞ്ഞങ്ങാടിന് കിട്ടി. പിന്നെ ഇപ്പോൾ നടന്ന ഒന്നിൽ നമ്മുടെ സിറാജുൽ ഹുദയിൽ ഹിഫ്ദുൽ ഖുർആനിൽ പഠിച്ച്, ഹിഫ്ദുൽ ഖുർആൻ കഴിഞ്ഞ് ശരീഅത്ത് കോളേജിലും പഠിച്ച്, ഇപ്പോൾ മർക്കസിൽ പഠിക്കുന്ന ജലാലുദ്ദീന് ഫസ്റ്റ് വേറെയും കിട്ടി സീനിയർ വിഭാഗത്തിൽ. അങ്ങനെ നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ ഒരെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നടന്ന അഖില കേരള മത്സരങ്ങളിൽ നല്ല വിജയം കിട്ടി. നമുക്ക് അവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ഒരു സമ്മാനം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നല്ല ഒച്ചത്തിൽ ബാങ്ക് കൊടുത്തുക. ബാങ്ക് കൊടുപ്പിച്ചത് എപ്പോഴാ? മുസ്ലിം ആയിട്ടില്ല കേട്ടോ, ബാങ്ക് കൊടുപ്പിച്ചത് മുസ്ലിം ആയിട്ടില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു ഗിഫ്റ്റ് കൊടുത്തു. ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കുട്ടിയൊക്കെ നേർച്ചയാക്കിയ വയസ്സ് കൊണ്ട് പറ്റൂലല്ലോ. ഒരു ഗിഫ്റ്റ്, ഒരു ബോക്സ്, അങ്ങനെ ഓരോ ബോക്സ് ഓരോരുത്തർക്ക് കൊടുക്കാൻ, നമ്മുടെ മുതിർന്ന വിദ്യാർത്ഥിക്ക് പിന്നെ നമുക്ക് കേശപാടും കൊടുക്കാൻ വിചാരിച്ചു ജലാലിന്, 2200 രൂപ വേണം. അതിന് 8 ആൾ അത് ഏറ്റെടുക്കണം ഈ സദസ്സിൽ നിന്ന്. 8 ആളുകൾ, ഒന്ന് ഞാനും ഒന്ന് ഞാനും, ഖുർആൻ പാഠമാക്കി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അതാരാണെന്നുള്ളത് സംഘാടകരെടുത്ത് പേര് എഴുതി കൊടുക്കുക. ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. പറഞ്ഞു വന്ന വിഷയം പൂർത്തീകരിക്കട്ടെ. അബൂ മഹദൂറക്ക് സമ്മാനം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിർത്തിയോ? ഇല്ല. ഈ അബൂ മഹദൂറയെ സന്മാർഗത്തിലെത്തിക്കാൻ നബിതങ്ങൾ കാരുണ്യം വിതരണം ചെയ്യാണ്. വിതരണം ചെയ്ത് എങ്ങനെ അറിയോ? ഇത് മാത്രമല്ല, അബൂ മഹദൂറയുടെ തലയിൽ കയ്യങ്ങ് വെച്ചു. തലച്ചോറുള്ളത് തലയിലല്ലേ, ഹൃദയമുള്ളത് നെഞ്ഞിലല്ലേ, നെഞ്ഞിൻ്റെ ഭാഗത്തല്ലേ. നബിതങ്ങൾ തലയിൽ കയ്യങ്ങ് വെച്ചു. കൈവച്ചതിന് ശേഷം
ആ ചെറുപ്പക്കാരന്റെ മുഖത്തുകൂടി നെഞ്ഞിന്റെ ഭാഗത്തുകൂടി പൊക്കിൽ വരെ അങ്ങ് തടയി അല്യനമിനൽ ഹരീർ പട്ടിനേക്കാൾ മൃദുലമായ കയ്യ്, അതേ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ശരീരം, ആ നബിതങ്ങളെ കൈവച്ച് അങ്ങനെ പൊക്കിള് വരെ അങ്ങ് തടകിയപ്പോൾ അബൂ മഹദൂറ പറയാണ്, പിന്നെ ലോകത്തെനിക്ക് ഏറ്റവും സ്നേഹം നബിയോടായിപ്പോയി. എനിക്ക് ഏറ്റവും സ്നേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ബാങ്കിനോടായിപ്പോയി. ഞാൻ പറഞ്ഞു, ഓ നബിയേ, മദീനയിൽ ബിലാലല്ലേ ബാങ്ക് കൊടുക്കുന്ന റളിയല്ലാഹു അൻഹു, മക്കയിൽ ബാങ്ക് കൊടുക്കാൻ യുവാവായ എന്നെ നിശ്ചയിച്ചു തരുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഓർഡറാക്കി കഴിഞ്ഞു. പിന്നെ മരണം വരെ കഴിയുന്ന കാലത്തോളം മക്കയിൽ ബാങ്ക് വിളിച്ചത് ഈ യുവാവായ അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹുവാണ് കേട്ടോ. ഇങ്ങനെ നബി തങ്ങളുടെ കാരുണ്യം അവിടുത്തെ ബറക്കത്ത് നൽകി, കയ്യിലൂടെ തടകി കൊടുത്തിട്ടുണ്ട്, മുഖത്ത് നോക്കിക്കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഊതിക്കൊടുത്തിട്ടുണ്ട്. കേട്ടില്ലേ സലമത്ത് മുനല്ലാഹു റളിയല്ലാഹുവിന്റെ കാല് മുറിഞ്ഞപ്പോ മൂന്ന് ഊത്തൂതിയപ്പോൾ കാലിന്റെ രോഗം മാറി പോയി. ഇതൊന്നും നിഷേധിച്ചാൽ, ബുഖാരിയും മുസ്ലിമും നിഷേധിച്ചാൽ, ഖുർആൻ നിഷേധിച്ചാൽ, ഇസ്ലാമിക ചരിത്രം നിഷേധിച്ചാൽ, നബിയുടെ കാരുണ്യം നിഷേധിച്ചിട്ട് നബിയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് മുജാഹിദ് എഴുതിയത് വിശ്വസിച്ചിട്ട് ഈമാനോടെ മരിക്കാൻ കഴിയൂല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന, സ്വർഗം കിട്ടണമെന്ന് വിചാരിക്കുന്ന മുസ്ലിമേ, ഈ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് മുഴുവൻ പുറത്തനാശയങ്ങളും വലിച്ചെറിഞ്ഞ് നബി തങ്ങളുടെ കൂടെ വന്നോ, നബിയുടെ ആശയത്തിലേക്ക് വന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നജിമീദാ ഹവാ മാദല്ല സാഹിബുക്കും വമാ ഗവാ, നബി തങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ലെന്ന് സത്യം ചെയ്ത് ഖുർആൻ പറഞ്ഞതല്ലേ. ആ ഖുർആനിലേക്ക് വന്നോ, നബി തങ്ങളുടെ ജാറം പൊളിക്കുമെന്ന് പറഞ്ഞ പുത്തൻവാദിയുടെ പിന്നാലെ പോകണ്ട. ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് എടവണ്ണയിൽ, അവിടെ ജുമായ നിസ്കരിച്ചിട്ട് മുജാഹിദുകൾ ഒരു ദിവസം അവിടുത്തെ വലിയ ജാറം പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് 1987 ജിഹാദ് സ്പെഷ്യൽ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചെന്നറിയോ? മുഹമ്മദ് നബി ജാറം പൊളിച്ചത് ഭരണം കിട്ടിയതിന് ശേഷമാണ്. ഇന്നാലില്ല, നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാറവും പൊളിച്ചിട്ടില്ല. ആ എഴുതിയത് തന്നെ കളവാണ്. രണ്ടാമതായി അവരെഴുതി വെച്ചു, മുജാഹിദ് ധീര മുജാഹിദുകൾ ജാറം പൊളിച്ചത് ഭരണം കിട്ടാതെയാണ് ഇടവണ്ണയിൽ. എന്നാ സുഹൃത്തുക്കളെ, കുറ്റിയാടിയും ജാറം പൊളിച്ച സ്ഥലമാണ്, ജാറം പൊളിച്ച സ്ഥലമാണ് ഈ കുറ്റിയാടിയും പരിസരങ്ങളും. എന്നാൽ ഇപ്പടുത്ത് ഈ ISന്റെ പ്രവർത്തനം, അവരാണ് സാധാരണ ജാറം പൊളിക്കൽ, അതുപോലെ തന്നെ പള്ളിയിൽ ബോംബിടൽ, അങ്ങനത്തെ അക്രമപ്രവർത്തനം നടത്തല്, ഈ അക്രമപ്രവർത്തനങ്ങൾ നടത്തിയ മുജാഹിദുകളെ പോലീസ് പിടികൂടി. പോലീസ് പിടികൂടിയപ്പോ വഴിക്കടവിൽ പ്രതിഷേധ പ്രസംഗത്തിന് ഞാനും പോയി. പോലീസുകാർ പിടികൂടി അറസ്റ്റ് ചെയ്ത് അങ്ങനെ റിമാൻഡ് ചെയ്തു. അപ്പോ ഇപ്പൊ ഇങ്ങനെ ISന്റെ ആരോപണം മുജാഹിദിന് നേരെ ശക്തമായി വന്നപ്പോ ഇപ്പൊ എന്താണ് ഷബാബിൽ എഴുതിയെന്ന് അറിയങ്ങള്? ജാറം പൊളിക്കാൻ പരിപാടിയെ ഞങ്ങൾക്ക് ഇല്ല എന്നാണ്. അതാണ് രസം. കുറ്റിയാടിയിൽ മുമ്പ് പൊളിച്ചിട്ട് ഇവിടുത്തെ മുൻകാതിയായിരുന്ന മൊയ്തു മൗലവി പോലും അഭിമാനത്തോടെ കുറ്റിയാടിയുടെ ഓർമ്മകളെന്ന ഈ അടുത്ത് മരിച്ചുപോയ സൂപ്പിക്ക പുസ്തകത്തിൽ എഴുതി വെച്ച അഭിമാനത്തോടെ. എന്നാൽ ഇപ്പൊ എഴുതിയെന്നറിയോ, ഒരു നൂറ്റാണ്ടോളം കേരളത്തിൽ പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനം ഒരു ജാറവും പൊളിച്ചു നീക്കിയിട്ടില്ല, ഖബറുകൾ തട്ടി നിരത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ, നല്ല സത്യസന്ധമാര്, എന്തുകൊണ്ടെന്നാൽ മനുഷ്യ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞ ഒരു അന്ധവിശ്വാസം ബലപ്രയോഗത്താൽ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ജാറം അന്ധവിശ്വാസം ഇല്ലട്ടോ. അങ്ങനെയാണെ മദീനയിൽ അന്ധവിശ്വാസം വെച്ചിരിക്കുക, എങ്ങനെ വലിയ ജാറുമായിട്ട്? സത്യവിശ്വാസല്ലേ മദീനയിലുള്ളത്? ഇന്നല്ലീമാന ലയൈറിസുൽ മദീനത്തിക മാതഗരിസുൽ ഹയ്യത്തു ലാജുഹരിഹ, മദീനയിലെ കീമാൻ മടങ്ങുന്ന നബിതങ്ങൾ പറഞ്ഞു, അവിടെ അന്ധവിശ്വാസ ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ പറയുന്നത് കേട്ടോ നിങ്ങൾ, ISന്റെ ആരോപണം വന്നപ്പോ മുജാഹിദുകൾ ഇപ്പൊ എഴുതുന്നത് കേട്ടോളി, ജാറം പൊളിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം ഇസ്ലാമിക മര്യാദയാണ്.
മറ്റൊരു വിഭാഗം ആരാധിക്കുകയോ ആദരിക്കുകയോ ചെയ്ത വസ്തുക്കളെ അനാദരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അപ്പൊ ആറം പൊളിക്കാത്ത ഇസ്ലാമിന്റെ മര്യാദ ഉള്ളത് കൊണ്ടാണ് ഈ മര്യാദ കുറ്റ്യാടിയിൽ എന്തേ 1964 കാണാതിരുന്നത്? ഈ ഇസ്ലാമിന്റെ മര്യാദ എന്തേ എടവണ്ണയിൽ കാണാതിരുന്നത്? സുഹൃത്തുക്കളെ, ഇപ്പോ IS ആരോപണം വന്നപ്പോ സഹിഷ്ണുതയുടെ ആളാണ് ഞങ്ങള് എന്ന് പറയാൻ വേണ്ടി വരികയല്ലേ? എന്നിട്ട് പിന്നെയും പറയാണ്, വിശുദ്ധ ഖുർആൻ അസംഖ്യമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, വേറൊരുത്തർ ആരാധിക്കുന്നതിനും ആദരിക്കുന്നതിനും ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോഴാ ഖുർആൻ കണ്ടത്? അപ്പൊ മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്തി ജമാഅത്ത് മുറുകെ പിടിച്ച് ആരെയും ചീത്ത പറയരുത്, ആരെയും തെറി പറയരുത്, ആരെയും ശകാരിക്കരുത്. ഒരു മതക്കാരൻ്റെയും വിശ്വാസം, ആ മതക്കാരൻ്റെ വിശ്വാസം അവൻ വെച്ചു പുലർത്തുമ്പോൾ അവൻ്റെ ആരാധ്യ വസ്തുക്കളെയോ വ്യക്തികളെയോ ചീത്ത പറയരുത്. മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന മഹാന്മാർ, മഹാന്മാരെ ആദരിക്കുമ്പോൾ അവർ കിടക്കുന്ന സ്ഥലത്തെയും ആദരിക്കണം. ഞാൻ പറഞ്ഞതല്ല, എല്ലാ മുജാഹിദിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും തബ്ലീഗ് ജമാഅത്തിൻ്റെയും വലിയ പുണ്യപുരുഷനായി അവർ പുകഴ്ത്തുന്ന ഇബ്നു തൈമിയ്യ പോലും എഴുതിയിട്ടുണ്ട്, മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഖബറിന് ബഹുമാനമുണ്ട്, കിടക്കുന്നവരുടെ ബഹുമാനമനുസരിച്ച് ആ കിടക്കുന്ന റൂമിന് ബഹുമാനം ഉണ്ടാവും. പ്രധാനമന്ത്രിയുടെ റൂമും നിങ്ങൾ കിടക്കുന്ന റൂമും ഒരുപോലെയല്ല. മഹാന്മാർ കിടക്കുന്ന സ്ഥലത്തിന് പ്രത്യേക ബഹുമാനം, അത് അവരുടെ ബഹുമാനമാണ്. അതാണ് ഉസാലിമാമ തങ്ങളും പറഞ്ഞത്, അൽ മസാഹിദു ലാ തതസാവാ, പുണ്യപുരുഷന്മാർ കിടക്കുന്ന സ്ഥലങ്ങൾ തുല്യമല്ല. ആ പുണ്യപുരുഷന്മാർ കിടക്കുന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, അത് അവമതിക്കാനുള്ളതല്ല, പൊളിക്കാനുള്ളതല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സൗമ്യമായ ഭാഷയിൽ ദീനീ പ്രചരണം നടത്തുക എന്ന സുന്നത്തു ജമാഅത്തിൻ്റെ ആശയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി 4 ആദർശ സമ്മേളനം കുറ്റ്യാടിയിൽ വഹാബ് സഖാഫി മമ്പാട് പ്രസംഗിക്കുന്നു എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ പങ്കെടുക്കണം. നാദാപുരത്തെപ്പോഴായിരുന്നു? എപ്പോ? 25 നാദാപുരത്ത്. അതിനു മുമ്പ് 18 മുതൽ 24 വരെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയൊരു സൂറത്തുണ്ട്, എല്ലാം ഓതല സുന്നത്താണ്. അതാണ് സൂറത്തു സജദ. വെള്ളിയാഴ്ച രാവിലെ സുബ്ഹി നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്താണ് സൂറത്തു സജദ. എന്തിനാണത്? അത് കേട്ട് ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാനാ. പക്ഷേ നമ്മളെ ആളുകളിൽ പലർക്കും ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അറിയുന്നവർ കുറവാണ്. അതുകൊണ്ട് സൂറത്തു സജദയുടെ ആദ്യം മുതൽ അവസാനം വരെ 7 ഇൻഷാ അല്ലാഹ് കുറ്റ്യാടിയിൽ നമ്മൾക്ക് വയൽ പറയണം സപ്തദിന പ്രഭാഷണം. 18 മുതൽ ആരംഭിക്കും. എല്ലാ സ്ഥലങ്ങളിലുമുള്ള സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ കഴിയുമെങ്കിൽ അവിടെയൊക്കെ ബസ് സംഘടിപ്പിക്കുക, വരുന്ന ആളുകളൊക്കെ കേസ് തരും. പക്ഷേ സംഘടിപ്പിക്കൽ നമ്മളെ SOSന്റെ പ്രവർത്തകർ, SSFന്റെ പ്രവർത്തകർ ഇറങ്ങി സംഘടിപ്പിക്കണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിക്കണം. അങ്ങനെ ധാരാളം വാഹനങ്ങൾ സംഘടിപ്പിച്ച് സൂറത്തു സജദ ജനങ്ങൾക്ക് കേൾക്കാനുള്ള വേദി നിങ്ങൾ ഉണ്ടാക്കിയാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് അങ്ങനെയൊക്കെ സേവനം ചെയ്യുമ്പോൾ, ആ സേവനം ചെയ്തിട്ട് നബിതങ്ങളെ കാലിന് പരിക്കേൽപ്പിച്ച കക്ഷികളെ ഈ പർവ്വതങ്ങൾ കൊണ്ട് ഞാൻ ഞെരുക്കി കൊന്നു കളയട്ടെ എന്ന് പർവ്വതം കാക്കുന്ന മലക്ക് വന്ന് ചോദിച്ചപ്പോൾ, വേണ്ട, അവരാരെയും കൊല്ലണ്ട, അവർ നന്നായില്ലെങ്കിൽ അവരെ മക്കളെങ്കിലും നന്നായാലോ എന്ന് ചോദിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സംഗൾ പഠിപ്പിച്ച ദീൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് സപ്തദിന പ്രഭാഷണം. അതിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഖണ്ഡനങ്ങളോ അല്ല, ഖുർആനിൻ്റെ മാന പറഞ്ഞ് വിശദീകരിക്കുന്ന പ്രഭാഷണം. അതിൽ നിങ്ങളെല്ലാവരും വരണം, പോരാ നിങ്ങൾ സംഘാടകരായി എല്ലാ നാട്ടിൽനിന്നും നിങ്ങളൊക്കെ വാഹനങ്ങൾ സംഘടിപ്പിച്ച് ബസ്സുകൾ സംഘടിപ്പിച്ച് സ്ത്രീകളെയും പുരുഷന്മാരൊക്കെ വയലിന് കൊണ്ടുവരണം എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു സ്ത്രീ, നാദാപുരത്താണ് സപ്തദിന പ്രഭാഷണം, അതെല്ലാവർക്കും അറിയാലോ, എല്ലാവരും വരണം എന്നുണർത്തുന്നു. പിന്നൊരു സപ്തദിന പ്രഭാഷണം നടക്കുന്നുണ്ട്, നമ്മളെ സിറാജുൽ ഉദയ പഠിച്ച അബ്ദുൽ ലത്തീഫ് സഖാഫി, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൽ സപ്തദിന പ്രഭാഷണം നടത്താണ്ട് നമ്മളോട് പിന്തുടർന്നിട്ട് ചെയ്യാണ്, അവിടെ വലിയ സേവനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ സപ്തദിന പ്രഭാഷണം 18 മുതൽ എല്ലാവരും വരണം. മർക്കസിൻ്റെ സമ്മേളനം ആരും മറക്കുകയില്ലല്ലോ, നമ്മളെല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയായ മർക്കസ്. നേരത്തെ ഇവിടെ കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം തുടങ്ങി ഒരുപാട് ജില്ലയിലെ ഡിസ്ട്രിക്ട് ജഡ്ജിയായിരുന്ന MA നിസാർ സാഹിബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, കാന്തപുരം ഉസ്താദിൻ്റെ ബഹുമാനം പറഞ്ഞില്ലേ അദ്ദേഹം,
അത് അദ്ദേഹം എസ് യു എസിൻ്റെ മെമ്പറല്ല, എസ് എസ് എഫിൻ്റെ മെമ്പറല്ല, മുസ്ലിം ജമാഅത്തിൻ്റെ മെമ്പറല്ല, അദ്ദേഹം കണ്ടു മനസ്സിലാക്കി പറഞ്ഞതാണ്. മഹാനായ ഉസ്താദ് അവർ സ്ഥാപിച്ച് നടത്തുന്ന മർക്കസ് ഞങ്ങളൊക്കെ അവിടെ പഠിച്ചതാണ്. ആ സ്ഥാപനത്തിൻ്റെ സമ്മേളനം വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണം, സമ്മേളനത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇൻഷാ അല്ലാ ഫാദിലിയുടെ ഗുരുത നടക്കും, ഒരു പക്ഷേ സാധിച്ചെങ്കിൽ ഞാൻ വരും എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറപ്പ് പറഞ്ഞിട്ടില്ല, കഴിയുന്നതും വരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അവസാനം നമ്മൾ ഫാത്തിഹ ഓതി നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പി സി എസ് തങ്ങൾ തകേക്കർ കുഞ്ഞം ഹാജി മുതൽ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ സ്ഥാപനം സ്ഥാപിക്കുന്ന കാലത്ത് മുതൽക്കേ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും പേരിൽ, അതുപോലെ നമ്മുടെ കൂടെ നിസ്കരിച്ചവർ, നമ്മുടെ കൂടെ സഹായിച്ചവർ, ഞാൻ പ്രത്യേകം പറയട്ടെ, ഇത് പിടിക്കുന്നില്ലേ, നിങ്ങളെല്ലാവരും ആമീൻ പറയണം. നമ്മുടെ മുൻവശത്തുള്ള ആ കെട്ടിടം, നമ്മുടെ മുൻവശത്തുള്ള ആ കെട്ടിടം, അഞ്ചെട്ട് കടകളും മറ്റുമുള്ള കെട്ടിടം, അത് നിർമ്മിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബേക്കിൽ ഒരു ഷെഡുണ്ടായിരുന്നു. ആ ഷെഡുള്ള സമയത്ത് ഈ സ്ഥാപനം സന്ദർശിച്ച ഒരു മഹൽ വ്യക്തി യു എയിലായിരുന്നു, യു എയിലുള്ളൊരു വ്യക്തി. അദ്ദേഹം പിന്നെയും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം വഫാത്തായിപ്പോയി. അള്ളാഹുവേ നീ അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകണേ. നിങ്ങളെല്ലാവരും ആമീൻ പറയണം. ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد اللهم إنا قد حضرنا في رحاب جامعة سراج الهدى لتأييد دينك ولنشر دعوة دينك يا ربنا وقد بلغنا وفاة السيد المرحوم السيد إسماعيل فتح علي خاجة اللهم اغفر له مغفرة من عندك وارحمنا بأنواع رحمتك اللهم اغفر له وارحمه واعف عنه وعافه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد اللهم نقه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر وفتنته ومن عذاب النار اللهم اجعل قبره روضة من رياض الجنة اللهم اجعل قبره روضة من رياض الجنة اللهم اجعل قبره روضة من رياض الجنة اللهم اغفر للسيد اسماعيل فتح علي خاجة اللهم اجمع بيننا وبينه في دار كرامتك ومستقر رحمتك مع عبادك الصالحين ونسألك يا الله يا الله أن تجمع بيننا وبينه في دار السلام ونسألك أن تبارك له في أزواجه وأولاده وذرياته ونسله وبارك له في أمواله وأكسابه وبارك له في خلفه اللهم وفقنا ووفقهم لما تحب وترضى اللهم اجزه خير الجزاء لما أنفق في سبيلك في تأييد هذه الجامعة جامعة سراج الهدى اللهم اجزه خير الجزاء وبن له قصورا في الجنة يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين إلى حضرة السيد إسماعيل فتح علي خاجة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല മരണപ്പെട്ടുപോയ ഇസ്മായിൽ ഫത്ത് അലി ഖാജ അവരുടെ ഖബറിൽ നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തെ ഇന്നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. എവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ മതവിരോധികളും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് അല്ലാഹു അവസരം നൽകിയത്. നബി തങ്ങൾ പഠിപ്പിച്ച കാരുണ്യവും ഇസ്ലാമിൻ്റെ വിശാലതയുമാണ് നാം പ്രത്യേകമായും സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. എന്തിനധികം പറയണം, പാവപ്പെട്ട ഫലസ്തീനികൾ ജീവിക്കുന്ന സ്ഥലത്ത് ജെറൂസലം അത് ഇസ്രായേലിൻ്റെ കേന്ദ്രമായി അവരുടെ തലസ്ഥാനമായി അമേരിക്ക ഒറ്റയ്ക്ക് ദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അമേരിക്കയെ എതിർത്തു. കാരണം മനുഷ്യ മനസ്സാക്ഷികൾ എല്ലാ സ്ഥലത്തും മരവിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണത്. അല്ലാഹു തആല ഫലസ്തീനിൽ ജീവിക്കുന്നവർക്കും ലോകം മുഴുക്കെ ജീവിക്കുന്ന എല്ലാ വിഷമിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ച് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് നല്ലത് മനസ്സിലാക്കി നല്ലവരായി ജീവിച്ച് അവർക്കും ഇസ്ലാമിനെ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. ഇനി ഇൻഷാ അല്ലാ ശ്രവണമധുരമായ ബുറുദ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് പ്രത്യേകം ദുആ നടത്താം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികളുടെ സമ്മാനം കൊടുക്കുകയാണ്. സമ്മാനം കൊടുക്കാൻ ആരോ പറഞ്ഞോ 2200 വീതാരല്ല പറഞ്ഞേ? ആരും പറഞ്ഞില്ല. നിങ്ങൾ ഇറങ്ങാണ്ട് വരും പറയൂ. ആരെങ്കിലും ഒന്ന് പറയൂ. ആരാ പറയൂ? ഒന്ന് വേഗം പറയും. ഒരെട്ട് സമ്മാനം കൊടുക്കാൻ 2200 വീതം തരുന്ന ഒരെട്ട് ആള് വേണം. ഒന്ന് വേഗം പറയും. ആരാ ഒന്ന് പറയാ തുടക്കം പെട്ടെന്ന് ഒറ്റ മിനിറ്റ്. ആശാരിക്കണ്ടി ഫായിസിന്റെ ഭാര്യ ഒന്ന് 2500 ആയിക്കോട്ടെ. അൽഹംദുലില്ലാ 300 നമുക്ക് ചെലവിലേക്ക് കൊടുക്കുക. വേറൊരു സംഗതിയും കൂടി ഉണ്ട്, ഞാൻ പിന്നെ പറയാം. സിറാജ് മുള്ളംകുന്ന് ഒന്ന് ഒന്ന് എഴുതി കൊടുക്കുക വേഗം. എട്ടാളെ പേര് രണ്ട്. പിന്നെ ഒരു 2200 വീതം ഉറപ്പിക്കുക. ആരാണ് പറയുക? ഒരു പോരെ പെട്ടി കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തതിനുള്ള സംഖ്യയാണ്. അതിന് വേറെ വഴിമാറി ചെലവഴിക്കല്ലേ നമ്മൾ. ഇൻ്റർലോക്ക് കയറാൻ തന്നാൽ ഇൻ്റർലോക്ക് ഇടും, പള്ളിക്ക് തന്നാൽ പള്ളിക്ക് എടുക്കും, മദ്രസക്ക് എടുത്താൽ മദ്രസക്ക് എടുക്കും. അങ്ങനെ ഓരോന്നും അതാത് സാങ്കേതികൾക്ക് എടുക്കലാണ്. ഇനി ആരാളുള്ളത്? ഒരു 2200 തരാൻ സാധിക്കുമുള്ള മൂന്ന്. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്തിന് എല്ലാവർക്കും ഒന്നിച്ചു തരക്കും. മൂന്ന്. പിന്നെ ഇനി ആരാ? ഒരു അഞ്ചാളും കൂടി വേണം 2200 വീതം തരാൻ കഴിയുന്നവർ. ഒന്ന് വേഗം പറയും. ഇപ്പോൾ കയ്യിലില്ല, പിന്നെ കൊടുത്താൽ മതി. ആ അങ്ങ് അവിടുന്ന് ഒരാൾ പറയുന്നത് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആരാന്ന് മനസ്സിലായില്ല. നമ്മുടെ എസ് ഐ എം എസ്ക്കാണോ അങ്ങനത്തെ ഏതോ ഒരാളാണ്. ഒന്ന് നോക്കി അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. അനസ് കമ്പായക്കുന്ന് ആ എഴുതിയൊക്കെ എഴുതി വെക്ക്. മണ്ണൂർ നൗഷാദ് ഇപ്പം എത്രയായി? ആറാ? ആ മണ്ണൂർ നൗഷാദ് ഒന്ന് വേഗം എഴുതി. പിന്നെ അവിടെ പറഞ്ഞാളെ വേറൊന്ന് കുറിച്ചെടുക്ക്. പിന്നെ ആരാ? ഒരു രണ്ടാളും കൂടി വേണം. എത്രയാളായി? രണ്ടാൾ കൂടി പറയണം. ഒരു 2200 വീതം നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ. ഒന്ന് വേഗം പറയും. 2200 ഇവരായി വന്ദനം കണ്ടി. അള്ളാഹു തആല ബർക്കത്തിയട്ടെ, എല്ലാവർക്കും ബർക്കത്തിയട്ടെ. പിന്നെ ഹസനാജിക്ക് അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അജ്മുക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേ ഒരുപാട് സഹായം ചെയ്തവരാണ്. അഹമ്മദാജി കുഴമ്പിൽ അൽഹംദില്ല അള്ളാഹു ബർക്കത്തിയട്ടെ. പായോ എണ്ണം തേഞ്ഞോ? എണ്ണം തേഞ്ഞോ? വേഗം പറയും. ആറൊന്നില്ലടാ, നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല. ഓൺലൈനിലുള്ള ഇപ്പം കിട്ടൂല, നമുക്ക് ഇപ്പം കൊടുക്കേണ്ടിയാണ്. ഓൺലൈനിലുള്ള 2200 നമ്മൾ സ്വീകരിച്ച്. അതിന് ശേഷം ഞാൻ വേറൊരു കാര്യം പറയും. ഈ പള്ളിക്കും നമ്മളെ മറ്റേ പള്ളിക്കും റബീഉൽ അവ്വൽ മുഴുവനും ഒരു അലങ്കാരം വേണമെന്ന് തീരുമാനിച്ച് നോക്കുമ്പോൾ അതിനും വേണം 25,000. അപ്പം പൈസ കൊടുത്തേക്ക് വാങ്ങിയത് നമുക്ക് അടുത്ത കൊല്ലം പിന്നെ വേറെ വാങ്ങണ്ട. എല്ലാ കൊല്ലവും റസൂലുള്ളാഹി ജനിച്ച സമയത്ത് ഒരു അലങ്കാരം. നിമിതങ്ങൾ ആകാശത്ത് ചെല്ലും അള്ളാഹ് അലങ്കരിച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് അവിടെ അലങ്കരിച്ചിടാത്തത്. അതുകൊണ്ട് ഒരലങ്കാരം അതിനൊരു 25,000 വേറെ വേണം. ഇൻഷാല്ലാ അത് നമുക്ക് ആ പറഞ്ഞതിൽ നിന്ന് എടുക്കാം. നമ്മൾ ആ ഈ നെറ്റ് ഈ ആ നിങ്ങളെടുത്ത് വെക്കില്ലല്ലോ ഇപ്പൊ തരണ പൈസ. അതൊക്കെ ഇസ്മായിൽ ചോരി ഇങ്ങോട്ട് വാങ്ങിച്ചോ. ഇതാ ഇതാ സെയിം മാഷത്ത് കൊടുക്ക്. ഇപ്പൊ തന്നെ കണക്കൂട്ടിയിട്ട് അത് വാങ്ങിയവരെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയും വേണം. എഴുതി അവിടെ അവിടെ മാർക്ക് ചെയ്തോ. എന്നോട് പറ പറഞ്ഞ് ഇബ്രാഹിമിൻ്റെ പറഞ്ഞതാ. നിങ്ങൾ കേൾക്കാത്തോണ്ടാ? ഇസ്മായിൽ ചോലിയെ പൂർത്തിയായില്ലേ? അത് പൂർത്തിയായില്ലേ? ഞാൻ പറയും ഇല്ല. ഒരാളുള്ളത് വേറെ വാങ്ങിച്ചോളൂ. ഇതിന് നമ്മളെ ഈ
അലങ്കാരം. രണ്ട് പള്ളിക്കും നമ്മളെ ഹൈവേയിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന റോട്ടിലുള്ള നമ്മളെ വലിയ പടുകൂറ്റൻ പള്ളി ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ആ പള്ളിക്കും ഈ പള്ളിക്കും ഉള്ള അലങ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുന്തഹാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു തആല അലങ്കരിച്ചു. നബിതങ്ങളെ ജന്മമാസം വന്നപ്പോൾ നമ്മളും അലങ്കരിച്ചു ആ നിലക്കുള്ള അലങ്കാരം. അതിന് 25,000 വേറെ വേണം. ആ മുനീർ ആയിക്കോട്ടെ വെച്ചോളൂ, ബാക്കിയുള്ളത് നമ്മൾ ഇതിനെടുക്കും, ഈ അലങ്കാരത്തിനെടുക്കും. ഇനി ആരാ ഉള്ളത്? ഒരു കുറച്ച് പൈസ എല്ലാവരും തരണം ഇതിന്, ഈ അലങ്കാരത്തിന് 25,000 കൂടി ഇപ്പം കിട്ടണം. അതൊന്നും സിറാജുള്ളതിൻ്റെ ഫണ്ടൊന്നും എടുക്കൂല, എല്ലാവരും സഹായിക്കാം. ആ പേരൊന്നും പറയണ്ട, ആ ഒരു സ്ത്രീ, ആ പൈസ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പേരവിടെ എഴുതി വെച്ചോളി, കേഷ് വാങ്ങിച്ചോളി. പിന്നെ ആരാ ഉള്ളത്? ഒരു 10 ആളും കൂടി പറഞ്ഞാൽ നമ്മളെ ഈ അലങ്കാരത്തിൻ്റെ കൂടി കഴിക്കും. യൂസഫ് തളിപ്പറമ്പ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖൈറിയട്ടെ, അള്ളാഹു ഖൈറിയട്ടെ. വേം പറയും, വേം പറയും, ഇവിടെ ബുർദ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു പോയി. ഒന്ന് വേം പറഞ്ഞോളൂ, എൻ്റെ അടുക്കെന്ന് പറഞ്ഞാൽ മതി, ബുർദേൻ്റെ അടുക്കാൻ പറഞ്ഞാൽ മതി. സമയം പോക്കണ്ട, ബുർദ ആരംഭിച്ചോട്ടെ. ആ സമ്മാനം കൊടുക്കൽ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് വായിക്കും, പെട്ടെന്ന് കുട്ടികൾ വരട്ടെ. ആ നമ്മൾ ഈ വന്ന ആളുകൾക്കൊക്കെ അപ്പവും ചായയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം അപ്പം ചുട്ടുകൊണ്ടുവന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, കൊടുത്തയച്ചവരുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം അങ്ങ് അകലെ പോയിട്ട് ചുട്ട് ബിസിനസ് നടത്തുന്ന നമ്മളെ നൗഷാദുണ്ട്, അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇവിടെ വരുന്നവർക്കൊക്കെ നല്ല ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. സമ്മേളനത്തിൽ വന്നവർക്ക് എല്ലാവർക്കും ജ്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ. അള്ളാഹു തആല അദ്ദേഹത്തിനും ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിനും നമുക്കുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു സൂപ്പർത്തി തരട്ടെ. അങ്ങനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ ഖൈറും ചെയ്യട്ടെ. പെട്ടെന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന അഖില കേരള ഖുർആൻ പാരായണ മത്സരം, പാലക്കാട് വെച്ച് നടന്ന മത്സരത്തിലെ ആദ്യ സ്ഥാനം ഹാഫിസ് മുഹമ്മദ് റാഷിദ് കൊല്ലം സമ്മാനിക്കുന്നു. ബഹുമാന്യരായ പേരോട് ഉസ്താദ്, സിറാജുൽ ഹുദ കോളേജ് ഓഫ് തഹ്ഫീസുൽ ഖുർആനിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിലെ ഹയർ സെക്കൻഡറി ആദ്യ വർഷ വിദ്യാർത്ഥിയുമാണ്. രണ്ടാം സ്ഥാനം ഹസ്സാൻ ചങ്ങരംകുളം, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നൽകുന്നു. തിരുവനന്തപുരം വെച്ച് നടന്ന ഓൾ കേരള ഖിറാഅത്ത് മത്സരം ആദ്യ സ്ഥാനം ഷിബിലി കൊടുവള്ളി, ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് നൽകുന്നു. രണ്ടാം സ്ഥാനം നേടിയത് നേരത്തെ സമ്മാനർഹനായ ഹാഫിസ് റാഷിദ് കൊല്ലം തന്നെയാണ്. തിരുവനന്തപുരം വെച്ച് നടന്ന അഖില കേരള ഖിറാഅത്ത് മത്സരം സീനിയർ വിഭാഗം ആദ്യ സ്ഥാനം ജലാൽ വയനാട് സമ്മാനിക്കുന്നു. ബഹുമാനപ്പെട്ട ഹാഫിസ് സ്വാദിഖ് അലി ഫാദിലി. എസ് എസ് എഫ് സംസ്ഥാന സാഹിത്യോത്സവം ജൂനിയർ വിഭാഗം ഹിഫ്ല് രണ്ടാം സ്ഥാനം സജ്ജാദ് വാളാട്, ബഹുമാനപ്പെട്ട ഹുസൈൻ മാസ്റ്റർ നൽകുന്നു. രണ്ടാം സ്ഥാനം സിജാസ് എലാങ്കോട്, ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫി നൽകുന്നു. ഹൈസ്കൂൾ വിഭാഗം ഖിറാഅത്ത് ഇജാസ് ബാലുശ്ശേരി സെക്കൻഡ്, ബഹുമാനപ്പെട്ട സലാം സഅദി. ജനറൽ വിഭാഗം ഡോക്യുമെന്ററി ഫർഹാൻ കാഞ്ഞങ്ങാട്, ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് നൽകുന്നു. സ്വർണം കൊടുത്തയച്ച സ്ത്രീയുണ്ട്, അള്ളാഹു തആല അവർക്കും നമുക്കും എല്ലാവർക്കും സ്വർഗത്തിൽ സ്വർണം നൽകട്ടെ. അള്ളാഹു തആല അവരുടെയും കുടുംബങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ദുനിയാവും ആഖിറും വിജയിപ്പിക്കട്ടെ. രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ട നാദാപുരം സിറാജുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉസ്താദ് ജാഫർ മുസ്ലിയാരുടെ ഭാര്യ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഹിഫ്ളുൽ ഖുർആൻ പൂർവ്വ വിദ്യാർത്ഥി മദവലത്ത് ഹുസൈൻ ഹാജിയുടെ കൊടുവള്ളി മകൻ ജാഫറിൻ്റെ 15 തന്നെ ദുആ ചെയ്യാൻ പറഞ്ഞു, അള്ളാഹു തആല ആ ചെറുപ്പക്കാരൻ്റെ ഖബ്ർ സന്തോഷത്തിലാക്കട്ടെ. ഇന്ന് അങ്ങകലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കുറച്ചപ്പുറം നമ്മുടെ കുറ്റിക്കാട്ടൂരിൽ രണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെയും ശുഹദാക്കളിൽ പെടുത്തട്ടെ. അള്ളാഹു തആല എല്ലാ മുസീബത്തുകളിലും നമുക്ക് എല്ലാവർക്കും കാവൽ നൽകട്ടെ. ഒരു സ്ത്രീ പ്രത്യേകം ആവശ്യ നിർവഹണം നേർച്ചെയ്തുകൊണ്ട് കവർ കൊടുത്ത് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് അവസാനം ദ്വാർക്കും അള്ളാഹു തആല എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ.
ഇതെന്താണ്? കോളേജ് ഓഫ് എക്സലൻസ് വിദ്യാർത്ഥികൾ റബി സ്പെഷ്യലായി പുറത്തിറക്കുന്ന അനുരാഗികളുടെ അക്ഷരങ്ങൾ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നടക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഹാഫിൽ സ്വാദിഖ് അലി ഫാദലിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇൻഷാല്ലാ ലാസ്റ്റ് നമുക്ക് പ്രത്യേകം ദുആ ഉണ്ടാകും. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുറുദ അത് അതിൻ്റെ ബർക്കത്തൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗിച്ചതാണ്. എല്ലാവരും ബുറുദ നല്ല അച്ചടക്കത്തോട് കേൾക്കുകയും സലാത്ത് മൗലായ സല്ലി വസല്ലം ഇമിന്നബദ സലാത്ത് ഇടക്കൊക്കെ ചൊല്ലുകയും ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബുറുദ ആരംഭിക്കുന്നു. സിറാജുൽ ഹുദ മഹബ്ബ കോൺഫറൻസ് ബുർദയോടുകൂടെ